السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أمن هو قانت آناء الليل ساجدا وقائما يحذر الآخرة ويرجو رحمة ربه قل هل يستوي الذين يعلمون والذين لا يعلمون إنما يتذكر أولو الألباب. صدق الله العلي العظيم وصدق وبلغ النبي الكريم ونحن على ذلك الشاهدين الشاكرين والحمد لله رب العالمين. وقد قال نبينا وحبيبنا المصطفى محمد صلى الله عليه وسلم من كان آخر كلامه لا إله إلا الله دخل الجنة. صدق رسوله الكريم. إن لله عبادا فتنا طلقوا الدنيا وخافوا الفتنا نظروا فيها فلما علموا أنها ليس لحي وطنا جعلوها لجة واتخذوا صالح الأعمال فيها فتنا. اللهم صل وسلم وبارك عليه. വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള വന്ദ്യരിൽ വന്ദ്യരായ ഉലമാക്കളെ, ആദരണീയരായ കാരണവന്മാരെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും പോഷക ഘടകങ്ങളുടെയും സമാദരണീയരായ നായകന്മാരെ, സദസ്സിൽ അലങ്കാരങ്ങളായി നേരത്തെ വന്ന് സ്ഥാനം പിടിച്ചിരിക്കുന്ന സമസ്ത ഇടവിളിയാളം കേട്ടുകൊണ്ട് ഇന്നത്തെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് ഈ മഹിതമായ സദസ്സിൽ വന്നിരിക്കുന്ന ജ്യേഷ്ഠാനുജന്മാരെ, സഹോദരന്മാരെ, ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, യുവ സുഹൃത്തുക്കളെ, വാത്സല്യങ്ങളായ പിഞ്ചോമന പൈതങ്ങളെ, ശബ്ദം ശ്രവിക്കുന്ന ഇതര ആദർശ അനുയായികൾക്ക് ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ 1000 സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. ഇവിടെ നാം കേൾക്കേണ്ട ഒരു പ്രഭാഷണം വളരെ മനോഹരമായി കേട്ടുകഴിഞ്ഞു. അഭിവന്ദ്യനായ സത്യത്തിന്റെ ബാന്ധാവിലേക്ക് കടന്നു വന്ന് നമ്മുടെ എല്ലാവരുടെയും ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആദരണീയനായ ഹാറൂൻ അഹസനി ഉസ്താദ് അവർകൾ അവസാനമായി ഒരു കാര്യം പറഞ്ഞെടുത്തു നിന്നുകൊണ്ടാണ് ഈ വിനീതൻ എന്റെ പ്രഭാഷണം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നത്. മാക്സിമം പോയാൽ എതിരാളികൾക്ക് അഥവാ മുങ്ങിത്താഴുന്ന കപ്പലിന്റെ ഉടമകൾക്ക് 3 വർഷമാണ് അദ്ദേഹം സമയം കൊടുത്തിരിക്കുന്നത്. അൽഹംദുലില്ലാ, ഇനി ഞങ്ങളെ പോലെയുള്ള നാളിതുവരെയായി നാവ് ഈ പരിശുദ്ധമായ വൃത്താനത്തിന് വേണ്ടി വിനിയോഗിച്ചു കൊണ്ടിരുന്ന പ്രഭാഷകന്മാർക്കും പ്രവർത്തകന്മാർക്കും അല്പം വിശ്രമിക്കാമെന്ന് തോന്നുന്നു. മരിക്കാൻ പോകുന്നവന് അവസാനമായി ആണിയെടുക്കുന്ന പരിപാടിയാണ് ഇന്ന് ബഹുമാന്യനായ അഹസനി അടക്കമുള്ള നമ്മുടെ പ്രിയപ്പെട്ട സമസ്തയുടെ സൽബാന്ധാവിലേക്ക് കടന്നു വന്ന 100 കണക്കിന് പണ്ഡിതന്മാർ, പ്രഭാഷകന്മാർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവർക്കും ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സമസ്തയിൽ നിന്ന് പുറത്തു പോയ ആളുകൾക്കും അള്ളാഹു തആല ഹിദായത്ത് നൽകുമാറാവട്ടെ. ആത്മാർത്ഥമായി നാം ദുആ ചെയ്യുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഒരു വളരെ മനോഹരമായ, പഠനാർഹമായ, ചിന്തോദ്ദീപകമായിരിക്കുന്ന ഒരു പ്രഭാഷണം ഇവിടെ കേട്ടുകഴിഞ്ഞു. ധാരാളം പ്രഭാഷകന്മാരും പണ്ഡിതന്മാരും നേതാക്കന്മാരും ഇവിടെ അഭിസംബോധന ചെയ്യാനിരിക്കുന്നുമുണ്ട്.
ഈ വൈകിയ വേളയിൽ വളരെയധികം ശ്രദ്ധേയമായിരിക്കുന്ന ഈ പരിപാടി അതിമഹത്തായ ഒരു വിഷയത്തിന്റെ ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് വിനീതൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിപൂർണമായ ഈമാനിന്റെ മാധുര്യം ആസ്വദിച്ചുകൊണ്ട് ജീവിച്ച് മരിക്കുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നൽകിയ അതിമഹത്തായിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നുള്ളത്. അത് ഉലമാക്കളാൽ രൂപീകരിച്ച് ഉലമാക്കളാൽ നയിച്ചുകൊണ്ടിരിക്കുന്ന ഔലിയാക്കന്മാരുടെ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതിന്റെ കൂടെ നിൽക്കുക എന്നുള്ളത് അള്ളാഹു എല്ലാവർക്കും നൽകുന്ന ഭാഗ്യമല്ല. അള്ളാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ മക്കയിലും മദീനയിലും ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അള്ളാഹുവിന്റെ ഹബീബിനെ നിഷേധിച്ചവരില്ലേ? അവിടുത്തെ എതിർത്തവരില്ലേ? അവിടുത്തെ വേദനിപ്പിച്ചവരില്ലേ? അവിടുത്തെ കൊല്ലാൻ വേണ്ടി വധിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിപ്പോയവരില്ലേ? അതേപോലെ ലോകത്ത് എല്ലായിടത്തും എല്ലാ സമയത്തും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവരെയും നന്മയുടെ ബാന്ധാവിലേക്ക് ചേർക്കുകയില്ല. നമുക്ക് അള്ളാഹു തആല ആ വലിയ ഭാഗ്യം നൽകി. അള്ളാഹു മരിക്കുന്നതുവരെ ഈ മഹിതമായ പ്രസ്ഥാനത്തിലായി ജീവിച്ച് മരിക്കാൻ ഭാഗ്യം നൽകുമാറാവട്ടെ. എന്തുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മഹത്തായ പ്രസ്ഥാനമായി മാറുന്നത്? വെറുതെ അവകാശപ്പെടുകയില്ല, ഒരുപാട് പറയാനുണ്ട്, ഒരുപാട് വിശദീകരിക്കുവാനുണ്ട്. ഒന്നാമതായി, ഇതിന് അസ്ഥിവാര വിട്ടത് മഹാന്മാരാണ്, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്ഥാപിച്ചത്. തർക്കമില്ല, എതിർപക്ഷത്തിരിക്കുന്ന ആളുകൾക്ക് പോലും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. മഹാനായ വരക്കൽ ബാലവി മുല്ലക്കോയത്തങ്ങൾ ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് തങ്ങളെ, ആരാണ് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങൾ? അള്ളാഹുവിന്റെ വലിയ, തർക്കം വേണ്ട. അലറിയടിച്ചു വരുന്ന അറബിക്കടലിന്റെ അലമാലുകൾക്കിടയിലേക്ക് തോണി ഇറക്കി മീൻ പിടിക്കാൻ കഴിയാതെ വന്നപ്പോ കോഴിക്കോട് കടപ്പുറത്തെ വരക്കൽ മക്കാമിന്റെ തൊട്ടടുത്തുള്ള കോന്നാട് കടപ്പുറത്തെ മുക്കുവന്മാർ പ്രയാസപ്പെട്ടു. അവർക്ക് വഞ്ചി ഇറക്കാൻ സാധിക്കുന്നില്ല. രണ്ടു മാസമായി വഞ്ചി ഇറക്കിയിട്ട്, രണ്ടു മാസമായി മീൻ പിടിച്ചിട്ട് വീട്ടിൽ വരുതിയാണ്. അടുക്കളയിൽ തീ ഊട്ടാൻ കഴിയുന്നില്ല, ചോറ് വേവിക്കാൻ സാധിക്കുന്നില്ല. എന്തു ചെയ്യാൻ? ഇന്നത്തെ പോലെ സംവിധാനങ്ങളൊന്നുമില്ലാതെ കാലഘട്ടത്തിൽ കോരിച്ചൊറിയുന്ന തിമിർത്തു പഴിയുന്ന മഴയത്തൂടെ ആ കടപ്പുറത്തുള്ള സഹോദര സഹോദരിമാർ കടന്നു ചെന്നത് അന്നത്തെ ആത്മീയ തറവാടായ വരക്കൽ മഹാനായിരിക്കുന്ന വരക്കൽ തങ്ങളുടെ വീട്ടിലേക്കാണ്. സയ്യിദുർ റഹ്മാൻ ബാലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ കോരിച്ചൊരിയുന്ന മഴയത്തോടുകൂടെ തന്റെ വീട്ടിലേക്ക് വന്ന മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമായിരിക്കുന്ന സഹോദര സഹോദരിമാരുടെ ആവലാതി കേൾക്കാൻ വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. എന്തിനാ നിങ്ങൾ വന്നത്? ഈ രാത്രിയിലും ഈ പകലിലും ഒക്കെയായി നിങ്ങൾ എന്തിനാ എന്റെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്? അവർ പറഞ്ഞു, ബഹുമാനപ്പെട്ട തങ്ങളെ, വഞ്ചി ഇറക്കിയിട്ട് മീൻ പിടിക്കാൻ സാധിക്കുന്നില്ല. ഞങ്ങൾ വറുതിയിലാണ്, ഞങ്ങൾ പട്ടിണിയിലാണ്, പിഞ്ചു മക്കളടക്കം ഇതാ മരണത്തിന്റെ മുഖത്താണ്, ഞങ്ങൾക്കൊരു ജോലിയുമില്ല, വരുമാനവുമില്ല. അങ്ങൊന്ന് വന്ന് കടപ്പുറത്ത് വന്ന് ദുആ ചെയ്യുമോ തങ്ങളെ? ആ മുക്കുവന്മാരുടെ കൂടെ കോരിച്ചൊരിയുന്ന മഴയെ അവഗണിച്ചുകൊണ്ട് മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ അറബിക്കടലിന്റെ സമീപത്തേക്ക് ചെല്ലുകയാണ്. ആകാശം മുട്ട അലയടിച്ചു വരുന്ന അറബിക്കടലിന്റെ തിരമാലകൾക്ക് മുമ്പിൽ മഹാനായ വരക്കൽ ബാലവി മുല്ലക്കോയത്തങ്ങൾ തെന്നു ചെന്നു നിന്നു. അവിടുത്തെ ഷറഫാക്കപ്പെട്ട കൈകൾ ഉയർത്തിക്കൊണ്ട് അറബിക്കടലിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, കടലേ അടങ്ങുക, കടലേ അടങ്ങുക, പ്രകൃതിയുടെ പ്രതിഭാസമാണല്ലോ അലകടൽ, പ്രകൃതിയുടെ പ്രതിഭാസമാണല്ലോ തീയും കാറ്റും കടലും വെള്ളവും മഴയും ഒക്കെ. ഒരു മനുഷ്യന്റെ കൈകൾ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്നതാണോ പ്രകൃതിയുടെ പ്രതിഭാസം? അത് അള്ളാഹുവിന്റെ അധീനതയിലുള്ള കാര്യമല്ലേ? എന്നാൽ അള്ളാഹുവിന്റെ അധികാരത്തിൽപ്പെട്ട അറബിക്കടലിന്റെ അലമാലകൾക്ക് മുഖത്ത് നോക്കി മഹാനായ ബാലവി മുല്ലക്കോയത്തങ്ങൾ, വരക്കൽ ബാലവി മുല്ലക്കോയത്തങ്ങൾ പറയുകയാണ്, അടങ്ങുക കടലേ. മഹാത്ഭുതം സംഭവിച്ചു. രണ്ടു മാസക്കാലമായി അലറിയടിച്ചു വരുന്ന അറബിക്കടലിന്റെ അലമാലകൾ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് ഉസ്താദത്തും ഇജ്ലിസ് എന്ന് പറയുമ്പോ ശാന്തമായി അച്ചടക്കത്തോടെ അതവോടെ ഇരിക്കുന്നത് പോലെ അനുസരിക്കുന്നത് പോലെ തിരമാലകൾ അതവോടുകൂടെ പിന്നിലേക്ക് പോകുന്ന കാഴ്ചയാകേണ്ടത്. മുക്കുവന്മാർക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. അവർ വഞ്ചി ഇറക്കുകയാണ്, തോണി ഇറക്കുകയാണ്, ചാകര ലഭിക്കുകയാണ്. ഒരു മനുഷ്യന്റെ കൈകൾ കൊണ്ട് അറബിക്കടലിന്റെ അലമാലകൾ അടക്കി നിർത്തുവാൻ കഴിയുന്നുവെങ്കിൽ അതൊരു സാധാരണ മനുഷ്യനല്ലല്ലോ. കോഴിക്കോട്
കോഴിക്കോട് കടപ്പുറത്തുള്ള ഇന്നത്തെ കാരണവന്മാരോട് ചോദിച്ചാൽ 100 വയസ്സിന്റെ അടുത്തുള്ള 100 വയസ്സ് കഴിഞ്ഞ കാരണവന്മാർ ഇന്ന് മുസ്ലിങ്ങളായിട്ടും അമുസ്ലിങ്ങളായിട്ടും ഉണ്ട്. അവർ പറയുന്ന മനോഹരമായിരിക്കുന്ന കറാമത്തിന്റെ കഥയാണിത്. അറബിക്കടലിന്റെ തിരമാലകളോട് അടങ്ങു എന്ന് പറഞ്ഞപ്പോൾ അടക്കി നിർത്തിയ മഹാനാട് ബാലവി മുല്ലക്കോയ തങ്ങളുടെ ദേഹമാണ്. 1926 കോഴിക്കോട് വെച്ച് ചേർന്ന അതിമഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപക യോഗത്തിൽ പ്രാർത്ഥന നിർവഹിച്ചത്. സാധാരണ പ്രാർത്ഥനയല്ല, 1 മണിക്കൂറിലധികം നീണ്ടു നിന്നു എന്ന് 1 മണിക്കൂറിലധികം നീണ്ടു നിന്നു എന്ന് വിഘടിത വിഭാഗത്തിന്റെ പോലും പ്രസിദ്ധീകരണങ്ങളിൽ ഇന്നും രേഖപ്പെട്ടു കിടക്കുന്നുണ്ട്. 1 മണിക്കൂറിലധികം നീണ്ടു നിന്നു. ആ 1 മണിക്കൂറിലധികം നീണ്ടു നിന്ന പ്രാർത്ഥന ബഹുമാനപ്പെട്ട തങ്ങൾ അവസാനിപ്പിച്ചത് അല്ലാ, ഞങ്ങളിതാ ഒരു പ്രസ്ഥാനം ഇവിടെ രൂപീകരിക്കാൻ പോകുന്നു റബ്ബേ, ഇത് നിന്റെ ദീനിന്റെ ഒരു കാര്യവും വെട്ടിച്ചുരുക്കാൻ വേണ്ടിയല്ല, പുതിയതായി ഒന്ന് കൂട്ടിച്ചെറുക്കാനും വേണ്ടിയുമല്ല, പിന്നെ എന്തിനാണ്? 14 നൂറ്റാണ്ട് കാലമായി കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന അള്ളാഹുവിന്റെ പരിശുദ്ധമായ മതം ഇന്നിവിടെ വികൃതമാക്കാൻ വേണ്ടി ചില ആളുകൾ രംഗത്ത് വരികയാണ് റബ്ബേ, അവരിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് തമ്പുരാനെ. ഖിയാമത്ത് നാൾ വരെ ഈ മഹിതമായിരിക്കുന്ന ദീനിനെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അല്ലാ നീ സഹായിക്കണേ അല്ലാ. ഈ പ്രസ്ഥാനത്തെ നീ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ തമ്പുരാനെ. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് നീ രണ്ട് ലോകത്തും ഖൈർ കൊടുക്കണേ അല്ലാ. ഖിയാമത്ത് നാളിൽ ലോകത്തുള്ള ഉമ്മത്തിനെ ഏകോപിപ്പിക്കാൻ വേണ്ടി റസൂലുള്ളാഹിന്റെ പേരമകൻ മഹാനായ ഇമാം മഹദി തങ്ങളാഗതമാകുമ്പോ അദ്ദേഹത്തിന്റെ പിന്നിൽ പോയി നിൽക്കാൻ ഇതിന്റെ അനുയായികൾക്ക് നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. ബഹുമാനപ്പെട്ട വാലവി മുരക്കൽ മുല്ലക്കോയത്തങ്ങൾ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ദുആ ചെയ്തു. സാധാരണക്കാരന്റെ പ്രാർത്ഥനയാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാമായിരുന്നു അതൊന്നും അല്ലാഹു കേൾക്കില്ല എന്ന്. എന്നാൽ ഇത് പ്രാർത്ഥിക്കുന്നതാരാണ്? അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, മാസാല അബ്ദി യതഖർറബു ഇലയ്യ ബിന്നവാഫിലി, ഒരു അടിമയന്നിലേക്ക് ഫർളായ ആരാധനകൾക്ക് പുറമെ സുന്നത്തായ കർമ്മങ്ങൾ അധികരിപ്പിച്ചാൽ അടുത്തു വരുന്നതാണ്. ഏതുവരെയാ അടുത്തു വരിക? അവൻ കാണുന്ന കണ്ണുകൾ ഞാനാകും, അവൻ കേൾക്കുന്ന കാതുകൾ ഞാനാകും, അവൻ പിടിക്കുന്ന കൈകൾ ഞാനാകും, അവൻ നടക്കുന്ന കാലുകൾ ഞാനാകും. അവൻ എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ നൽകുമെന്ന് അല്ലാഹു പറഞ്ഞതായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട വരക്കൽ ബാലവി മുല്ലക്കോയത്തങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു നിർവഹിച്ച 1.5 മണിക്കൂർ നീണ്ടു നിന്ന പ്രാർത്ഥനയുടെ അവസാനമായി ദുആ ചെയ്തത് അല്ലാഹുവേ, ഖിയാമത്ത് നാള് വരെ ഈ പ്രസ്ഥാനത്തെ നീ തകർക്കരുതേ റബ്ബേ, ഇതിൽ പ്രവർത്തിക്കുന്നവർക്ക് 2 ലോകത്തും നീ ഖൈർ കൊടുക്കണേ റബ്ബേ. അവസാനം ഇമാം മഹദി തങ്ങൾ ആഗതമാകുമ്പോൾ ഇതിന്റെ അനുയായികൾക്ക് അദ്ദേഹത്തിന്റെ പിന്നിൽ പോയി നിൽക്കാൻ നീ മഹാഭാഗ്യം നൽകണേ തമ്പുരാനെ. അതുകൊണ്ട് ഇതാ അന്ന് അല്ലാഹു സ്വീകരിച്ചവരുടെ പ്രാർത്ഥനയിൽ ബഹുമാനപ്പെട്ട ഹസനി ഉൾപ്പെട്ടിരിക്കുകയാണ്, സയ്യിദ് സഖാഫി ഉൾപ്പെട്ടിരിക്കുകയാണ്, ബഹുമാനപ്പെട്ട ഹസൻ സഖാഫി ഉസ്താദ് ഉൾപ്പെട്ടിരിക്കുകയാണ്, സി എം കുട്ടി സഖാഫി ഉൾപ്പെട്ടിരിക്കുകയാണ്, ജലീൽ സഖാഫി ഉൾപ്പെട്ടിരിക്കുകയാണ്. എണ്ണിയാൽ തീരാത്ത നാമങ്ങൾ ഇനിയും ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് വരാനിരിക്കുകയാണ്. മയ്യത്തിൽ നിന്ന് പേനരിഞ്ഞു പോകുന്നത് പോലെ, പേനിഴഞ്ഞു പോകുന്നത് പോലെ ഓരോ ദിവസവും സഫൻ സഫാ വരിവരിയായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പരിശുദ്ധമായ പതാക പിടിക്കാൻ വേണ്ടി എതിരാളികൾ വരികയാണ്. അൽഹംദുലില്ലാഹ്, അഭിമാനിക്കുന്നു പ്രിയപ്പെട്ട SSFകാരാ, നിങ്ങളോട് ഞങ്ങൾക്ക് പകയില്ല കേട്ടോ, നിങ്ങളോട് ഞങ്ങൾക്ക് വെറുപ്പില്ല കേട്ടോ, പകരം സഹതാപമാണ്. നിങ്ങൾ പിടിച്ചിരിക്കുന്ന കൊമ്പുണ്ടല്ലോ, നിങ്ങൾ പിടിച്ചിരിക്കുന്ന പതാകയുണ്ടല്ലോ, അത് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞ പതാകയാണ്, അത് ശംസുൽ ഉലമായി ഗഴ്ത്തിയ പതാകയാണോ, അത് കണ്ണിയ തുസ്താ എതിരായി ദുആ ചെയ്ത പതാകയാണ്. ഈ ബലമില്ലാത്ത പതാക പിടിച്ചുകൊണ്ട് നിങ്ങൾ പോയാൽ അന്ത്യം രക്ഷപ്പെടില്ല എന്ന വിചാരം കൊണ്ട് ആ സഹതാപം തോന്നുന്നത്. അതുകൊണ്ട് ഹഖിന്റെ പാതയിലേക്ക് വരൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഒരുമിച്ചു നിൽക്കാം, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കാം, സുന്നത്ത് ജമാഅത്തിനെ ശക്തപ്പെടുത്താം. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട കണ്ണിയ തുസ്താദിനെ വറല്ലാഹു മർക്കദ
ആരാണ് ഗണ്യത്ത് ഉസ്താദ് എന്ന് കൂടെ മനസ്സിലാക്കണമല്ലോ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രധാനപ്പെട്ട കീഴ്ഘടകമായ എസ് വൈ എസിന്റെ 60-ാം വാർഷിക മഹാസമ്മേളനത്തിന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഇരിക്കുന്നവരിൽ മഹാഭൂരിഭാഗം ആളുകളും കാസർഗോഡ് വാദി ത്വയ്ബയിൽ ഒരുമിച്ച് കൂടിയവരാണ്. അന്നവിടെ കണ്ട ജനലക്ഷങ്ങൾ ഈ കാലഘട്ടത്തിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ്. അന്നത്തെ വൈകുന്നേര സമയത്തിറങ്ങുന്ന ഒരു സായാഹ്ന പത്രമുണ്ട്, ഉത്തരദേശം എന്നോ മറ്റോ ആണ് അതിന്റെ പേര്. ആ പത്രത്തിൽ ഒരു സപ്ലിമെന്റ് വായിക്കാൻ സാധിച്ചു. ആ സപ്ലിമെന്റ് എസ് വൈ എസിന്റെ 60-ാം വാർഷികത്തിന്റെ ഭാഗമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയോ അതിന്റെ കീഴ്ഘടകങ്ങളോ ഇറക്കിയതായിരുന്നില്ല. പകരം യഥാർത്ഥത്തിൽ എസ് വൈ എസ് ഞങ്ങളാണെന്നും അതേപോലെ തന്നെ ഞങ്ങളാണ് യഥാർത്ഥ പ്രസ്ഥാനക്കാർ എന്നും അവകാശപ്പെടുന്ന ആളുകളാണ്. അതും ഒരു വിരോധാഭാസമാണ്. 1989 പിറന്ന ബാപ്പാക്ക് അഥവാ ബാപ്പയുടെ പ്രായം 25, മോന്റെ പ്രായം 60, അതും ഒരു വിരോധാഭാസമല്ലേ? ബാപ്പയുടെ പ്രായം 25, മോന്റെ പ്രായം 60, അവർ പറയുന്നു ഞങ്ങളാണ് യഥാർത്ഥ എസ് വൈ എസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു സപ്ലിമെന്റ് ഇറക്കി. ആ സപ്ലിമെന്റിൽ അവർ പറയുന്നു ഞങ്ങളെ നയിക്കുന്നത് ആത്മീയ ലോകത്തിൽ നിന്ന് 3 ഔലിയാക്കന്മാരാണ്. 3 ഔലിയാക്കന്മാർ ആത്മീയ ലോകത്തിൽ ഞങ്ങളെ നയിക്കുകയാണ്. ഒന്നാരാണ്? ഒന്ന് മഹാനായിരിക്കുന്ന സിഎം അബൂബക്കർ വലിയുള്ളാഹി നവറല്ലാഹു മർഗദ. രണ്ടാമത്തെ ആളാരാണ്? വടകര മമ്മദാജി നവറല്ലാഹു മർഗദ. മൂന്നാമത്തെ ആളാരാണ്? റയീസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ്. ഒരുപക്ഷേ നിങ്ങളൊക്കെ അത് വായിക്കുമ്പോൾ പ്രതിഷേധ സ്വരമുയർത്തിയിട്ടുണ്ടെങ്കിൽ എന്റെ മനസ്സിൽ ആത്മനിർവൃതിയാണ്, ആത്മാഭിമാനമാണ്, സന്തോഷമാണ് തോന്നിയത്. എന്തുകൊണ്ടെന്നല്ലേ, കഴിഞ്ഞ 2.5 പതിറ്റാണ്ട് കാലമായി കണ്ണിയത്ത് ഉസ്താദിനെ ഉപ്പും ചാക്കുമെന്ന് വിളിച്ചവരാണ്, അതേപോലെ പരിഹസിച്ചവരാണ്, അത്തും ും ബാധിച്ചു പോയ ആളെന്ന് പറഞ്ഞവരാണോ, പിതാ കിതാബും മനസ്സിലാകാത്തയാളെന്ന് തിരിച്ചറിഞ്ഞു പറഞ്ഞവരാണ്? അവരുടെ നാവ് കൊണ്ടാണല്ലോ അല്ലാഹു പറയിപ്പിച്ചത് വലിയല്ലാ, ഇതല്ലാഹുവിന്റെ വലിയാണ്. ഇപ്പൊ ഞമ്മന്റെ ആളാണ് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് എന്നാണ് ചില ആളുകൾ പറയുന്നത്. പരിശോധിക്കാം എന്റെ പ്രിയപ്പെട്ടവരെ. തലച്ചോറിന്റെ അകത്ത് തലക്കകത്ത് ചെളിയുള്ള ആളുകൾക്ക് മനസ്സിലാവില്ല, അല്പമെങ്കിലും ബുദ്ധിയുടെ കണികയുള്ള ആളുകൾക്ക് ചിന്തിക്കാം കണ്ണിയത്ത് ഉസ്താദ് ആരുടെ ആളാണെന്ന്. നിങ്ങൾക്കറിയുമോ, മലപ്പുറത്തെ മണ്ണിൽ വെച്ച്, കോഴിക്കോടിന്റെ മുതലക്കുളത്ത് വെച്ച് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് വികാരഭരിതമായ ഒരു പ്രാർത്ഥന നിർവഹിച്ചിട്ടുണ്ട്. അല്ലാ സമസ്തക്കെതിരെ കേസ് കൊടുത്തവരുടെ മുഖം കരുത്തണേ റബ്ബേ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്കെതിരെ കേസ് കൊടുത്തവരുടെ മുഖം കെടുത്തണേ തമ്പുരാനെ എന്ന് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് മലപ്പുറത്ത് വെച്ച് ദുആ ചെയ്തു. അതേ ദുആ കോഴിക്കോട് മുതലക്കുളത്ത് വെച്ചും ചെയ്തു. അന്ന് ഏതോ കയ്യിൽ ടേപ്പ് റെക്കോർഡ് ഉള്ള ആൾ അത് റെക്കോർഡ് ചെയ്തു. ഇന്നത്തെ പോലെ മൊബൈൽ ഫോൺ ഇല്ല, വീഡിയോ റെക്കോർഡിംഗ് സിസ്റ്റം ഇല്ല. അന്നത്തെ ചെറിയ ആ പാട്ടുപെട്ടി വെച്ചുകൊണ്ട് ആരോ റെക്കോർഡ് ചെയ്തത് ഇന്നും നമ്മുടെ പോക്കറ്റിലെ മൊബൈൽ ഫോണിൽ ഉണ്ടല്ലോ. കണ്ണിയത്ത് ഉസ്താദിന്റെ ദുആ നമുക്ക് എല്ലാവർക്കും ഈ കാലഘട്ടത്തിൽ കേൾക്കാമല്ലോ. അല്ലാ സമസ്തക്കെതിരെ കേസ് കൊടുത്തവരെ മുഖം നീ കെടുത്തണേ തമ്പുരാനെ. അതൊരു മലപ്പുറം ഭാഷയാണ്, അതൊരു ഏറനാടൻ ഭാഷയാണ്. എന്താണ് മുഖം കെടുത്തുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മംഗലാപുരത്ത് നിങ്ങൾക്കത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല, വയനാട്ടുകാരനായ എനിക്കും അതിന്റെ പൊരുൾ യഥാർത്ഥത്തിൽ മനസ്സിലാകാൻ സാധ്യതയില്ല. എന്നാൽ ആ പ്രദേശത്തെ പ്രായമായ ആളുകളോട് ചോദിച്ചു നോക്കുക എന്താണ് മുഖം കെടുക എന്നുള്ളത് കൊണ്ട് നിങ്ങൾ അർത്ഥമാക്കുന്നത്. ഏറനാട്ടുകാരായ മലപ്പുറം ജില്ലക്കാരായ വാഴക്കാട്ടുകാരായ നിങ്ങൾ മുഖം കെടുക എന്നുള്ളത് കൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? മുഖം കെട്ടുപോക്കാണോ? മുഖത്ത് നിറയെ പുഴുക്കൾ നിറയലാണോ? അല്ല, ഓരോ ദിവസവും പ്രഭാതം ഉദിച്ചുയരുമ്പോ സമൂഹ മധ്യത്തിൽ പരിഹാസ്യനാകുന്നതിന്റെ പേരാണ്. ഓരോ മാസവും ഓരോ കൊല്ലം കഴിയും തോറും ഏറ്റവും ആളുകൾ പരിഹസിക്കുന്ന കഥാപാത്രമായി പോകുന്നതിന്റെ പേരാണ് മുഖം കെട്ടുപോവുക എന്നുള്ളത്. അള്ളാഹു എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് എപ്പോഴാ ദുആ ചെയ്തത് എന്നറിയുമോ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്കെതിരെ കേസ് കൊടുത്ത ഒരു വിഭാഗം സമസ്തക്കെതിരെ കേസ് കൊടുത്തു
കൊടുക്കുമ്പോ ഒരു പ്രസ്ഥാനത്തിനെതിരെ കേസ് കൊടുക്കാൻ കഴിയില്ല, പകരം അതിനെ നയിക്കുന്നവർക്കെതിരെയാണ് കേസ് കൊടുക്കേണ്ടത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയാദർശങ്ങൾ വ്യതിചലിച്ചു പോയിട്ടുണ്ട്. അത് കേവലം ഒരു പ്രൈവറ്റ് സംഘടന പോലെയായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കേണ്ടതാണ്, അതിനെ ഒരു റിസീവറെ ഏൽപ്പിക്കേണ്ടതാണ്. ഗുരുതരമായിരിക്കുന്ന തെറ്റുകളാണ് പ്രസിഡന്റും സെക്രട്ടറിയും ചെയ്യുന്നത്. അതുകൊണ്ട് കേസെടുക്കണമെന്ന് കേസ് കൊടുത്തു. ആരാണൊന്നാം പ്രതി? പ്രസിഡന്റ് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് നവറല്ലാഹു മർക്കദാ. ഇവിടെ നേരത്തെ അഹസനി ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ തൊഴിലെന്താണ്? ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിയിട്ട് കലാപമുണ്ടാക്കുന്ന പരിപാടി ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന് അറിയില്ല. അതേപോലെ സിന്ദാബാദ് വിളിക്കാൻ കണ്ണിയത്ത് ഉസ്താദ് പോയിട്ടില്ല. ആളുകളെ തമ്മിലടിപ്പിക്കാനും കണ്ണിയത്ത് ഉസ്താദ് പോയിട്ടില്ല. അള്ളാഹു നൽകിയ അനുഗ്രഹീതമായിരിക്കുന്ന ജീവിതം മുഴുവൻ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിച്ച മഹാനാണ്, കിതാബ് ചൊല്ലിക്കൊടുക്കുന്ന മഹാപണ്ഡിതനാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന സകല ഗുരുനാഥന്മാരുടെയും ഗുരുനാഥനാണ്. ഇന്നത്തെ സകല പണ്ഡിതന്മാരുടെയും ഉസ്താദിന്റെ ഉസ്താദോ അതിന്റെ മേലെയുള്ള ഉസ്താദോ ആണ് ഉസ്താദുല്ല സാതീ. സമയം മുഴുവൻ ഇൽമു ചൊല്ലിക്കൊടുക്കാൻ വേണ്ടി വിനിയോഗിച്ച മഹാനാണ്. നോക്കൂ, നിങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒന്നാമത്തെ മുഷാവറ മീറ്റിംഗിൽ തന്നെ പങ്കെടുത്ത് ആ മുഷാവറയിൽപ്പെട്ട ആളാണ്. 26-ാമത്തെ നമ്പറിന് നേരെ 26 വയസ്സുള്ള ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദാണ് ഒന്നാമത്തെ മുഷാവറയിലെ 26-ാം നമ്പറുകാരൻ. അന്ന് മുതൽ സമസ്തയുടെ മുഷാവറ അംഗമാണ്. മഹാനായ വരക്കൽ മുല്ലക്കോയതങ്ങളുടെ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്, പാങ്ങിലോരുടെ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്, ഷാലിയാതിയുടെ കൂടെ ഇരുന്നിട്ടുണ്ട്. മഹാന്മാർ ായിരിക്കുന്ന ആലിമീങ്ങളുടെ കൂടെ ഇരുന്ന ഒരു കറാഹത്ത് ജീവിതത്തിൽ ചെയ്തു എന്നൊരാൾക്കും തെളിയിക്കാൻ കഴിയാത്ത മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അവർക്ക് ജീവിതം മുഴുവൻ ഇൽമിന് വേണ്ടിയാണ്, ദീനിന് വേണ്ടിയാണ് ചെലവഴിച്ചത് എന്ന് പറയുന്നത് വാഴക്കാട്ടുള്ള ജനങ്ങളാണ്, അദ്ദേഹത്തിന്റെ അരുമ ശിഷ്യന്മാരാണ്. സമസ്തയുടെ മീറ്റിംഗുകൾ നടക്കാറുള്ളത് 2-ാം ശനിയാഴ്ചയാണ്. ഒരിക്കൽ സമസ്തയുടെ മീറ്റിംഗിന് വേണ്ടി വാഴക്കാട് നിന്ന് കോഴിക്കോട്ടേക്ക് വന്നു. ഫറോക്ക് വഴിയാണ് കോഴിക്കോട്ടേക്ക് വരിക. വാഴക്കാട്ടിൽ നിന്ന് ഫറോക്കിലേക്ക് ബസ് കയറും. അന്ന് 1-ോ 2-ോ ബസ് മാത്രമേ ഉള്ളൂ. ഫറോക്കിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ബസ് കയറും. 50 പൈസയാണ് അഥവാ 8-ണയാണ് വാഴക്കാട്ട് നിന്ന് ഫറോക്കിലേക്ക്, അവിടുന്ന് 50 പൈസയാണ് കോഴിക്കോട്ടേക്ക് എന്ന് പറഞ്ഞാൽ 1 രൂപ ഇങ്ങോട്ട് വേണം, 1 രൂപ അങ്ങോട്ടും വേണം. 2 രൂപയല്ലാതെ നയാ പൈസ പോലും കണ്ണിയത്ത് ഉസ്താദിന്റെ കൈവശമുണ്ടായിരുന്നില്ല. സമസ്തയുടെ മുഷാവറ യോഗത്തിന് വേണ്ടി വരികയാണ്. 50 പൈസ ഫറോക്കിലേക്ക് കൊടുത്തു, 50 പൈസ കോഴിക്കോട്ടേക്കും കൊടുത്തു. കോഴിക്കോട്ട് നിന്ന് ഫറോക്കിലേക്ക് 50 പൈസ വൈകുന്നേരം മീറ്റിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ കൊടുത്തു. ഇനി പോക്കറ്റിലാകെ 50 പൈസ മാത്രമേ ഉള്ളൂ, 8-ണ മാത്രമേ ഉള്ളൂ. ഫറോക്ക് ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന സമയത്താണ് മുഷിഞ്ഞ വസ്ത്രങ്ങളുമായി മെലിഞ്ഞൊട്ടിയ ശരീരവുമായി കുഴിയിലേക്ക് കണ്ടുപോയ കണ്ണുകളുമായി ഒരു സാധുവായ യാചകൻ വന്നിട്ട് കണ്ണിയത്ത് ഉസ്താദിന്റെ കയ്യിലേക്ക് മുമ്പിലേക്ക് കൈനീട്ടിയത് വല്ലതും തരുമോ? എത്രയോ ദിവസമായി ആഹാരം കഴിച്ചിട്ട് പട്ടിണിയാണ്, പരിവട്ടമാണ്, ദാരിദ്ര്യമാണ്, വല്ലതും തരുമോ എന്ന് കണ്ണിയത്ത് ഉസ്താദിന്റെ മുമ്പിലേക്ക് കൈനീട്ടി യാചിക്കുകയാണ്. പോക്കറ്റ് തപ്പി സുബ്ഹാനല്ലാഹ്. ഫറോക്കിൽ നിന്ന് വാഴക്കാട്ടേക്ക് പോകാനുള്ള 50 പൈസ ഇല്ലാതെ 5 പൈസയുടെ കാശ് പോലും കയ്യിലില്ല. പക്ഷെ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ കാര്യം എന്താണ്? ആര് യാചിച്ചു കൊണ്ടുവന്നാലും ആരെയോ ചോദിച്ചു കൊണ്ടുവന്നാലും അവരെ വെറുതെ നീ മടക്കി അയക്കരുത് എന്ന ഖുർആന്റെ ആഹ്വാനം. ഇത് തലച്ചോറിന്റെ അകത്ത് വലിയ വിപ്ലവം സൃഷ്ടിക്കുകയാണല്ലോ. ഈ സാധുവായ മനുഷ്യനെ നീ എന്റെ ഈമാന് പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞേച്ചതാണല്ലോ. എന്റെ കയ്യിലൊന്നുമില്ലെന്ന് പറഞ്ഞാൽ അത് കളവാകില്ലേ? പിന്നെ ഒന്നും ചിന്തിച്ചില്ല, 50 പൈസ എടുത്തിട്ടോ. ആ സാധുവായ മിസ്കീനായ മനുഷ്യന്റെ ഭിക്ഷപാത്രത്തിലേക്ക് ഇട്ടുവന്നപ്പോ ഒരു സന്തോഷത്തിന്റെ നന്ദി വാക്ക് രേഖപ്പെടുത്തിയ ആ മനുഷ്യൻ കടന്നു പോവുകയാണ്. ഇനി തന്റെ മുമ്പിൽ വിശാലമായ വഴിയേ ഉള്ളൂ, സുദീർഘമായിരിക്കുന്ന റോഡ് മാത്രമേ ഉള്ളൂ. ഒന്നും ആലോചിക്കാതെ വൈകുന്നേരത്തെ പോക്കുവയിൽ സാക്ഷിയാക്കിയിട്ട് മഹാനായിരിക്കുന്ന കണ്ണിയത്ത് ഉസ്താദ് അവർകൾ ഇറങ്ങി നടക്കുകയാണ്. ഫറോക്കിൽ നിന്ന് വാഴക്കാട്ടേക്ക് ഒരുപാട് കിലോമീറ്റർ ഉണ്ട്. മണിക്കൂറുകൾ നടന്നാൽ മാത്രമേ, മണിക്കൂറുകൾ കാൽനടയായി നടന്നുകൊണ്ട് വേണം വാഴക്കാട്ടേക്ക് പോകാൻ. ഇന്നത്തെ പോലെ ചീറിപ്പാഞ്ഞു വരുന്ന വാഹനങ്ങളൊന്നുമില്ല. വല്ലപ്പോഴും വരുന്ന കാളവണ്ടികളും അതേപോലെ വല്ലപ്പോഴും വരുന്ന ബസ്സും മാത്രമേ ഉള്ളൂ. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് റോഡിന്റെ സൈഡിലൂടെ നടന്നു മഗ്‌രിബിന്റെ നേരമായി.
എന്നും ഈ സമയമാകുമ്പോഴേക്കും ഉസ്താദ് വരാറുണ്ട്. ശിഷ്യന്മാർ കണ്ണും നട്ടു നോക്കുകയാണ്, ഉസ്താദ് വരുന്നുണ്ടോ ഇല്ല. രാത്രിയുടെ ഇരുട്ടിന്റെ കട്ടി കൂടി വരുമ്പോ ആ കുട്ടികളുടെ മനസ്സിന്റെ അകത്തും ബേജാറ് വരികയാണല്ലോ. എന്തേ ഉസ്താദിനെ കാണാത്തത്? ഫോൺ ചെയ്തു നോക്കാൻ സംവിധാനമില്ല, വാട്സപ്പില്ല, ഫേസ്ബുക്കില്ല, മീഡിയകളൊന്നുമില്ല. ഇരുട്ടിന്റെ കട്ടി കൂടി വന്നു. അതാ ഇഷായിന്റെ വാങ്കുലിയും മുഴങ്ങി, ഉസ്താദിനെ കാണുന്നില്ല. ശിഷ്യന്മാരുടെ മുഖത്ത് പരിഭ്രമമാണ്, മഹല്ല് കമ്മിറ്റിക്കാരുടെ മുഖത്തും പരിഭ്രമമാണ്. ഇഷായിന് പള്ളിയിൽ വന്നവരെല്ലാം ബേജാറാണ്. എവിടെ പോയി നാഥാ ഞങ്ങളുടെ ഗുരുനാഥൻ? എന്താ നാഥാ ഞങ്ങളുടെ ഗുരുനാഥൻ വരാത്തത്? വല്ലതും സംഭവിച്ചു പോയോ റബ്ബേ? തളർന്നു പോയോ റബ്ബേ? ക്ഷീണിച്ചു പോയോ റബ്ബേ? വീണ്ടും നേരം പോയി. പത്തു മണിയായി ഉസ്താദ് വരുന്നില്ല, പതിനൊന്ന് മണിയായി ഉസ്താദ് വരുന്നില്ല. അന്ന് മുതാല്ലിമിങ്ങള് ഭക്ഷണം പോലും കഴിക്കാതെ പള്ളിയുടെ മുറ്റത്ത് കാത്തു നിൽക്കുകയാണ്, കണ്ണും നട്ട് കാത്തു നിൽക്കുകയാണ്. ജീവനേക്കാള് സ്നേഹിക്കുന്ന നാട്ടുകാരും ഉസ്താദിനെ കാത്തിരിക്കുകയാണ്. അത്രമാത്രം ആത്മബന്ധം ആ നാട്ടുകാരും ഉസ്താദും തമ്മിലുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അർദ്ധരാത്രി ആയപ്പോഴാണ് അതാ ദൂരെ നിന്നും ഒരു ചൂട്ട് കാണുകയാണ്. സന്തോഷത്തോടെ കുട്ടികളൊക്കെ ആവേശത്തോടെ എഴുന്നേൽക്കുകയാണ്. ചൂട്ടത അടുത്തടുത്ത് വരുമ്പോ നടന്നു തളർന്നു ക്ഷീണിച്ചു ശൈഖുന കണ്ണിയത്ത് ഉസ്താദ് അവർ മക്കൾക്ക് മുമ്പിലേക്ക് വന്നു നിന്നിട്ട് പൊട്ടി പൊട്ടി കരയുന്ന രംഗമാണ് നാട്ടുകാർ കാണുന്നത്. ചൂട്ട് വലിഞ്ഞെറിഞ്ഞിട്ട് മഹാപണ്ഡിതനായ ഗുരുനാഥനായ ശൈഖുന കണ്ണിയത്ത് ഉസ്താദ് പൊട്ടി പൊട്ടി കരയുകയാണ്. മക്കളെ, മാപ്പുമക്കളെ, ഞാൻ കാരണമായി നിങ്ങൾക്ക് രണ്ട് സബക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ, രണ്ട് പിരീഡ് നഷ്ടപ്പെട്ടു പോയല്ലോ. കരുത് കൂട്ടിയല്ല കേട്ടോ, വണ്ടി കൂലി എന്റെ കയ്യിൽ 50 പൈസ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊരു സാധുവായ മിസ്കീന് വന്നപ്പോ അദ്ദേഹത്തിന്റെ ഭിക്ഷപാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തപ്പോ ഇനി ബഹുമാനികളെ, നിങ്ങളുടെ അരികിലേക്ക് സംഘാടകർ ബക്കറ്റുമായി വരുന്നുണ്ട്. നല്ലൊരു സംഖ്യ, നല്ല നീയത്താക്കിയിട്ട് നിങ്ങൾ അത് നിക്ഷേപിക്കുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വിജയിപ്പിക്കുമാറാവട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട സംഘാടകർ ഈ വിഷയത്തിൽ കടക്കണിയിലായി പോകാൻ പാടില്ല. നല്ല നീയത്തോടെ അള്ളാഹു അതിലേക്ക് നിക്ഷേപിക്കുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നാം നൽകുന്ന സദഖയെ സ്വീകരിക്കുമാറാവട്ടെ. മാരകമായിരിക്കുന്ന രോഗങ്ങളെ തൊട്ടും അപകടങ്ങളെ തൊട്ടും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് അവർക്ക് പൊട്ടിക്കരയുന്ന രംഗമാണ് നാട്ടുകാർ കാണുന്നത്. എന്താ പറയുന്നത്? മക്കളെ, ഞാൻ കാരണമായി നിങ്ങൾക്ക് രണ്ട് ക്ലാസ് നഷ്ടപ്പെട്ടു പോയല്ലോ. ഇതിന്റെ പേരിൽ നാളെ നിങ്ങൾ എന്നെ അള്ളാഹുവിന്റെ കോടതി കയറ്റരുതേ. ഇതിന്റെ പിന്നെ പേരിൽ നിങ്ങൾ എന്നെ അള്ളാഹുവിന്റെ കോടതി കയറ്റരുതേ. നിങ്ങൾക്ക് അവകാശപ്പെട്ട രണ്ട് പിരീഡാണ് ഞാൻ കാരണമായി നഷ്ടപ്പെട്ടു പോയത്. അത്രമാത്രം ഇൽമിന്റെ വാഹകനായ, അത്രമാത്രം സൂക്ഷ്മശാലിയായ, അത്രമാത്രം മുത്തത്തിയായിരിക്കുന്ന ഒരു മഹാത്മാവിനെയാണ് ഒന്നാം പ്രതിയായി കേസ് കൊടുത്തത്. രണ്ടാം പ്രതി ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയാണ്. ഇത് കേട്ടപ്പോഴാണ് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ദുആ ചെയ്ത് അള്ളാഹ് സമസ്തക്കെതിരെ കേസ് കൊടുത്തവരുടെ മുഖം കൊടുത്തു. ഇനി എവിടെയാ മുഖം കെടാൻ ബാക്കിയുള്ളത്? അല്പമെങ്കിലും ശോഭയുണ്ടെങ്കിൽ തിരിച്ചു വരൂ, അസ്തഗ്ഫിറുല്ലാ പറയൂ. വേദനിപ്പിച്ചവരുടെ ഖബറിന്റെ അരികിലേക്ക് ചെന്നിട്ട് കാൽക്കൽ വീണ് മാപ്പ് ചോദിച്ച് അള്ളാഹുവിന്റെ അരികിലേക്ക് വന്നാൽ നിങ്ങൾക്കെല്ലാം അള്ളാഹു പുറത്തു തരുന്നതാണ്. അള്ളാഹു അതിനുള്ള ഭാഗ്യം എല്ലാവർക്കും നൽകട്ടെ. നിങ്ങൾ നോക്കൂ, ഏതാനും ചില കുട്ടികൾ കേസുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. എന്തിനെതിരെയാ കേസ്? വഞ്ചനാ കുറ്റത്തിനെതിരെയാണ് കേസ്. ആ കേസെങ്ങാനും ഫയൽ ചെയ്താൽ, ആ കേസെങ്ങാനും ഫയൽ ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ കോടതിയിൽ പോയാൽ പോലും രക്ഷപ്പെടില്ല. എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആകുന്നു ഈ വിഭാഗം. എന്താ ഒറിജിനൽ ആയിട്ടുള്ളത്? സംസ്ഥയുടെ പേര് ഡ്യൂപ്ലിക്കേറ്റ് ആയി ഉപയോഗിച്ചു. വിദ്യാഭ്യാസ ബോർഡ് അതും ഈ രൂപത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അവസാനം അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സർട്ടിഫിക്കറ്റ് പോലും മൂല്യമില്ലാത്ത ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ
ഇതിന്റെ പേരല്ലയോ മുഖങ്ങടൽ. ഇന്ന് വാർത്താ മാധ്യമങ്ങളിലെ ഒരു നല്ല വാർത്തയല്ലല്ലോ അദ്ദേഹത്തെ കുറിച്ചും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തെ കുറിച്ചുമുള്ളത്. സമൂഹ മധ്യത്തിൽ ഓരോ ദിവസവും നാണം കെടുകയാണ്, ഓരോ ദിവസവും മുഖം കെടുകയാണ്. ആ കണ്ണിയ തുസ്താദ് അവർകൾ ഞങ്ങളുടെ ആളാണെന്ന് പറയാൻ ധാർമ്മികമായി അവകാശമില്ല. ഇനി നോക്കൂ നിങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ, 1993 റബിയുൽ ആഖർ 2 ഷൈഖുന കണ്ണിയ തുസ്താദ് അവർകൾ വഫാത്താകുന്നത്. 1993 റബിയുൽ ആഖർ 2 റബിയുൽ ആഖർ 1 വാഴക്കാട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ചുറ്റുഭാഗത്ത് നിൽക്കുന്നുണ്ട്, അനുയായികൾ ചുറ്റുഭാഗത്ത് നിൽക്കുന്നുണ്ട്. വളരെ ക്ഷീണത്താൽ ചാരുകസേരയിൽ അദ്ദേഹം ചാരിക്കിടക്കുമ്പോ ഉദ്യോഗസ്ഥൻ സർക്കാർ ഉദ്യോഗസ്ഥൻ കടന്നു വന്നുകൊണ്ട് ചോദിക്കുന്നു, ആരാണ് അഹമ്മദ് മുസ്ലിയാർ, ആരാണ് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ? ആ ചാരുകസേരയിൽ ഇരിക്കുന്ന ആളാണെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോ ഈ ഉദ്യോഗസ്ഥൻ പോലീസുകാരനാണ്. അദ്ദേഹം വന്നിട്ട് പറയുന്നു, ഉസ്താദേ ഇതിലൊന്ന് ഒപ്പിട്ട് തരുമോ? ഒരു കടലാസ് നേരെ നീട്ടിയിട്ട് ഇതിൽ ഒപ്പിട്ട് തരുമോ? ഉസ്താദ് വിറയാർന്ന കരങ്ങളോടുകൂടെ കടലാസ് കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു, ഇതെന്താണ് സാർ, ഇതെന്താണ്? ആ സമയത്ത് പറയുന്നു, ഇത് നിങ്ങൾക്കെതിരെയുള്ള സമൻസാണ്, നിങ്ങൾക്കെതിരെയുള്ള സമൻസാണ്. ആർക്കെതിരെ ആ സമൻസ് വരാറുള്ളത്? ആർക്കെതിരെ ആ വാറന്റ് വരാറുള്ളത്? നാട്ടിൽ നടക്കുന്ന പെറ്റി കേസിൽ പെട്ടവർക്കെതിരെ സമൻസ് വരാറുണ്ട്, ക്രിമിനൽ കേസുകളിൽ പെട്ടവർക്കെതിരെ കര കേസ് വരാറുണ്ട്. കണ്ണിയ തുസ്താദ് ഏത് കേസിലാ പ്രതിയായത്? കൊലപാതകത്തിന്റെ പ്രതിയാണോ, റാപ്പിംഗിലെ പ്രതിയാണോ, വ്യഭിചാര കുറ്റത്തിലെ പ്രതിയാണോ, കളവ് കേസിലെ പ്രതിയാണോ? ആലോചിക്കണം പ്രിയപ്പെട്ടവരെ, തലക്കകത്ത് വെളിവുള്ള എല്ലാവരും ചിന്തിക്കട്ടെ, ഇതൊക്കെ യാഥാർത്ഥ്യമായ വസ്തുതകളില്. ബഹുമാനപ്പെട്ട കണ്ണിയ തുസ്താദ് പേടിച്ചുപോയി, എനിക്കെതിരെ സമൻസോ? അതെ, നിങ്ങൾ നാളെ 10 കോടതിയിൽ വരണം, അവിടെ പോയി തെളിയിച്ചാൽ മതി. ഉസ്താദ് അവർകൾ ഞെട്ടിത്തെറിച്ചു പോയി, കോടതിയോ പോലീസോ കേസോ? ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കരയുകയാണ്. അവിടെ ഒപ്പിട്ട് വാങ്ങിയിട്ട് സഹപ്രവർത്തകന്മാർ പറഞ്ഞു, ഉസ്താദ് ഇത് മറുവിഭാഗം കൊടുത്ത കേസാണ്, സമസ്തക്കെതിരെ കെടുത്ത് കൊടുത്ത കേസാണ്, അങ്ങ് ഒന്നാം പ്രതിയാണ്, അങ്ങ് കോടതിയിൽ പോയിട്ട് നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കൽ അനിവാര്യമാണ്. ഞാൻ പോകില്ല, എനിക്ക് പേടിയാണ് കോടതിയെ, എനിക്ക് പേടിയാണ് പോലീസിനെ, എനിക്ക് പേടിയാണെന്ന് പറഞ്ഞപ്പോ സഹപ്രവർത്തകന്മാർ പറഞ്ഞു, അത്ര പേടിക്കണ്ട, ഇന്നല്ലാഹു മഅനാ, ഇന്നല്ലാഹു മഅനാ, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. അങ്ങേ അവരൊന്നും ചെയ്യില്ല. പോലീസുകാർ തല്ലൂലേ, പോലീസുകാരനെ അടിക്കൂലേ, പോലീസുകാരനെ ജയിലിലടക്കൂലേ, ഇതൊക്കെ പറഞ്ഞിട്ടൊരു സാധുവായ മനുഷ്യൻ, മഹാമനീഷി, ഒരു സാധാരണ മനുഷ്യനല്ലല്ലോ. കണ്ണിയ തുസ്താദിന്റെ ശിഷ്യനാണ് ഷൈഖുന ശംസുൽ ഉലമ, ശംസുൽ ഉലമയുടെ ശിഷ്യനാണ് കെ കെ അബൂബക്കർ ഹസദർ നവറല്ലാഹു മർക്കദ, അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ഫുലാൻ ഇബ്നു ഫുലാൻ. ഉസ്താദിന്റെ ഉസ്താദിനെതിരെ ആ കേസ്, ഉസ്താദിന്റെ ഉസ്താദിനും ഉസ്താദിന്റെ ഉസ്താദിന്റെ ഉസ്താദിനുമെതിരെയാണ് കേസ് കൊടുത്തത്. ആലോചിക്കണം പ്രിയപ്പെട്ടവരെ, ദുനിയാവിൽ വെച്ച് ചെയ്ത തെറ്റിന് അല്ലാഹു ശിക്ഷിക്കുന്ന മാപ്പുതരാത്ത കുറ്റമാണ് ഉസ്താദുമാരെ വെറുപ്പിക്കുക എന്നുള്ളത്, മാതാപിതാക്കളെ നിന്ദിക്കുക എന്നുള്ളത്. അല്ലാഹുവേ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റബ്ബേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്താദ് അവസാനമായി ആ കടലാസ് അവിടെ മേശപ്പുറത്ത് വെച്ചിട്ട് എവിടത്തേക്കോ ദൃഷ്ടി വായിച്ചിട്ട് ഉറച്ച ഒരു പ്രഖ്യാപനം നടത്തി, ഞാനൊരു ജയിലിലേക്കും പോകില്ല, ഞാനൊരു കോടതിയിലേക്കും പോകില്ല, ഞാനൊരു ജയിലിലേക്കും പോകില്ല, ഞാനൊരു കോടതിയിലേക്കും പോകില്ല. ശിഷ്യന്മാരും അനുയായികളും പകച്ചുപോയി. ഉസ്താദെങ്ങാനും നാളെ കോടതിയിൽ പോയിട്ടില്ലെങ്കിൽ അതിന്റെ പേര് കോടതി അലക്ഷ്യം എന്നാണ്. കോടതി അലക്ഷ്യം ആരെങ്കിലും ചെയ്താൽ പിന്നെ സഡൻ ഓർഡറാണ്, വാറണ്ടാണ്. എവിടെ വെച്ച് കണ്ടാലും കയ്യാമ വെച്ചുകൊണ്ട് കള്ളന്മാരെ കൊണ്ടുപോകുന്നത് പോലെ പോലീസ് ടീപ്പിൽ പോലീസുകാരുടെ ബൂട്ടും പോലീസുകാരുടെ ലാത്തിയും അതിന്റെ അകമ്പടിയോടുകൂടെയാണ് പിന്നെ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷെ ഉസ്താദ് കൂസലില്ലാതെ പറയുകയാണ്, ഞാനൊരു ജയിലിലേക്കും വരില്ല കേട്ടോ, ഞാനൊരു കോടതിയിലേക്കും വരില്ല കേട്ടോ.
ഇതൊരു സാധാരണക്കാരന്റെ പ്രഖ്യാപനമല്ല, ഇത് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്റെ പ്രഖ്യാപനമാണ്. അള്ളാഹുവിന്റെ ഭൂമിയിൽ ചില ഇഷ്ടദാസന്മാരുണ്ട്, അവര് വല്ലതും പറഞ്ഞാൽ അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹ്. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞാൽ അത് അള്ളാഹു അങ്ങ് സാധിപ്പിച്ചു കൊടുക്കും. അള്ളാഹു എങ്ങനെ സാധിപ്പിച്ചെന്നറിയോ? പിറ്റേന്ന് 10 മണിക്കാണ് കണ്ണിയത്ത് ഉസ്താദ് കോടതിയുടെ കൂട്ടിൽ പോയി നിന്നിട്ട് കള്ളനെ പോലെ, നിങ്ങൾ കണ്ണിയത്താണോ? അതെ. നിങ്ങൾ തെറ്റുകാരനാണോ? അല്ലെങ്കിൽ അല്ല, ആണെങ്കിലാണ് എന്ന് ഭൗതിക കോടതിയിൽ ശിഷ്യന്മാരുടെ ശിഷ്യന്മാർ കൊടുത്ത കേസിനെ വാദിക്കാൻ വേണ്ടി പോകേണ്ടിയിരുന്നത് മരിക്കുന്ന അന്ന് 10 മണിക്കാണ്. അന്ന് രാവിലെ സുബ്ഹി വാങ്ങി കൊടുത്തതിന് ശേഷം ഈ നാട്ടിലെ പള്ളിയിലെ ഓണമായിക്ക് ഓണാക്കിയോ എന്ന് എനിക്കറിയില്ല. കേരളത്തിലെ സകലമാന മഹല്ലുകളിലെയും പള്ളികളുടെ ഓണമായിക്ക് ഓണാക്കുകയാണ്. മുഅദ്ദിൻ വിളിച്ചു പറയുന്നു, ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അവർകൾ വഫാത്തായി പോയി. കണ്ണിയത്ത് ഉസ്താദ് അവർകൾ വഫാത്തായി. ആലോചിക്കൂ പ്രിയപ്പെട്ടവരെ, തലേന്ന് പറഞ്ഞ വാക്കെന്താണ്? ഞാനൊരു ജയിലിലേക്കും വരില്ല, ഞാനൊരു കോടതിയിലേക്കും വരില്ല. ശൈഖുനാ കണ്ണിയത്ത് ഉസ്താദ് മനുഷ്യന്മാരുടെ മുമ്പിൽ തലകുറിച്ച് നിൽക്കേണ്ടവനല്ലെന്ന് അല്ലാഹു തീരുമാനിച്ചു. ഭൗതിക കോടതിയുടെ കൂട്ടിന്റെ അകത്ത് കള്ളന്മാരെ പോലെ കയറി നിൽക്കേണ്ടവനല്ല എന്റെ ഇഷ്ടദാസൻ എന്ന് അല്ലാഹു തീരുമാനിച്ചു. അവൻ എന്റെ അരികിലേക്ക് വരാനുള്ളവനാണ്, അവൻ എന്റെ പ്രിയപ്പെട്ടവനാണ്. ആ കണ്ണിയത്താണോ നിങ്ങളുടെ വലിയ, ആ കണ്ണിയത്താണോ നിങ്ങളുടെ നേതാവ്? അല്പമെങ്കിലും ബുദ്ധിയുള്ളവർ ആലോചിക്കട്ടെ, മരിക്കുന്ന സമയത്ത് പോലും വേദനിപ്പിച്ചുകൊണ്ട് വഫാത്തായി പോയില്ലേ? കരഞ്ഞുകൊണ്ട് വഫാത്തായി പോയില്ലേ? അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രഖ്യാപനം നിങ്ങൾ മറന്നുപോയോ? മനാദാലി വലിയൻ ഫഖദ് ആദന്തുഹു ഫിൽ ഹർബ്, എന്റെ വലിയനാരാണോ പ്രയാസപ്പെടുത്തിയത്? അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞത് നിങ്ങൾ മറന്നുപോയോ സഹോദരന്മാരെ? ഒരു പക്ഷേ പണത്തിന്റെ പളവളപ്പിലെല്ലാം നിങ്ങൾ മറന്നു പോകുന്നുണ്ടാകും. ഏക്കർ കണക്കിന് തോട്ടങ്ങൾ നിങ്ങൾക്ക് വാങ്ങിക്കൂട്ടാൻ കഴിഞ്ഞു എന്ന് വരും. അമ്പര ചുംബികളായിരിക്കുന്ന കോൺക്രീറ്റ് സൗധങ്ങൾ പടുത്തുയർത്താൻ നിങ്ങൾക്ക് സാധിച്ചു എന്നിരിക്കും. ഒരുപാട് അനുയായികളെ കൊണ്ട് തക്ബീർ ചൊല്ലിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു എന്നിരിക്കും. അള്ളാഹുവിനേക്കാളും വലിയ ആളാക്കി നിങ്ങൾ അവതരിപ്പിക്കാൻ സ്വപ്ന ജീവികൾ നിങ്ങളുടെ കൂടെ ഉണ്ടായെന്നിരിക്കും. പക്ഷേ ഒരു കാര്യം മറന്നു പോകണ്ട, ദുനിയാവ് നശ്വരമാണ്, ദുനിയാവ് നശ്വരമാണ്. ഇതിനേക്കാളും വലിയ ആളുകളൊക്കെ ഈ ദുനിയാവ് കണ്ട് ഇന്നവർ ചരിത്രത്തിന്റെ ഭാഗമായി. ചരിത്രത്തിന്റെ മീസാൻ കല്ലിന്റെ ചുവട്ടിൽ എരിഞ്ഞൊടുങ്ങി പോയവരാണ്. മതിമറക്കാൻ വരട്ടെ. എന്റെ വലിയനാരാണോ പ്രയാസപ്പെടുത്തിയത്? അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്ന് അല്ലാഹു പറഞ്ഞതായി പരിശുദ്ധ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇനി എന്റെ പ്രിയപ്പെട്ടവരെ, ഈ അടുത്തൊരു പ്രഭാഷണം കേൾക്കാൻ സാധിച്ചു. മറുവിഭാഗത്തിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്, ഉലമാ സെക്രട്ടറിയാണ്. ചരിത്രത്ര വക്കീകരിച്ചുകൊണ്ട് നിങ്ങളുടെ കാൽച്ചുവട്ടിൽ കാസർഗോഡ് വെച്ചാ പ്രസംഗിച്ചത്. അതിൽ അദ്ദേഹം പരാമർശിച്ചൊരു പരാമർശമുണ്ട്. ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഈ കെ അബൂബക്കർ മുസ്ലിയാർ എന്ന് പരിഹസിച്ചുകൊണ്ടാണ് ആ ടിയാൻ പറഞ്ഞത്. ഈ കെയുടെ അരികിൽ വലിയ തെറ്റ് സംഭവിച്ചു പോയി, വലിയ പാകപ്പിഴവ് സംഭവിച്ചു പോയി. ആ കൂട്ടത്തിലുണ്ടായിരുന്ന മുഷാവർ അങ്ങളെ പറ്റിക്കാനും വഞ്ചിക്കാനും ഷെയ്ഖുന ശംസുലമ പരിശ്രമിച്ചു. കള്ളത്തരം പറഞ്ഞു, ഒരുപാട് പാഴ്വാക്ക് പറഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന സദസ്യരെ പറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പൊ ഉള്ള ആളത്തെ തങ്ങൾ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഹക്കിന്റെ കൂടെയാണ്, ഞങ്ങൾ ഹക്കിന്റെ കൂടെയാണെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, ശംസുലമ കളവ് പറഞ്ഞു എന്ന് അദ്ദേഹം പ്രചരിപ്പിക്കുന്നു. ശംസുലമ വഞ്ചിച്ചു എന്ന് പറയുന്നു. മറുഭാഗത്ത് വേറെ ചില ആളുകൾ ശംസുലമ വലിയാണെന്ന് ഇപ്പോഴും വാദിച്ചു കൊണ്ടിരിക്കുകയാണ്. ശംസുലമ ഞങ്ങളുടെ ആളാണെന്ന് പറയുമ്പോ അവരുടെ നേതാവ് തന്നെ ശംസുലമക്ക് പിഴവ് സംഭവിച്ചു പോയി എന്ന് ഈ കഴിഞ്ഞ മാസം കാസർഗോഡ് വെച്ച് നടന്ന ഉലമാ സമ്മേളനത്തിൽ വെച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തു.
ഇനി എന്റെ പ്രിയപ്പെട്ടവരെ ആലോചിക്കുക, ശംസുൽ മക്ക് പിടവ് സംഭവിച്ചു പോയോ? പോയി എന്ന് പറഞ്ഞവർ ആ കൂട്ടത്തിലില്ലേ? സ്വന്തം ശിഷ്യന്റെ നാവ് കൊണ്ട് തന്നെ പറഞ്ഞു പോയില്ലേ? അല്ലാഹുവേ, നീ പുറത്തു കൊടുക്കുന്ന പുരാനെ, നമുക്ക് ആരെയും നരകത്തിലാക്കാൻ താല്പര്യമില്ല. ആരെയും പിടിച്ചു പോകാൻ ആഗ്രഹിക്കുന്നവരല്ല സമസ്ത കേരള ജംഇയ്യത്തുൽഉലമയുടെ വക്താക്കളും നേതാക്കന്മാരും. എല്ലാവർക്കും സ്വർഗം കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരാണ്, എല്ലാവരും നല്ല വഴിയിലേക്ക് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരാണ്. കണ്ടാൽ സലാം ചൊല്ലാതിരിക്കാൻ നമ്മുടെ മനസ്സുകൾക്ക് സാധ്യമല്ല. ഇവിടെ ഹസൻ ഉസ്താദ് പറഞ്ഞതുപോലെ, എതിരാളിയായി പോയതിന്റെ പേരിൽ മുശ്രിക്കാണെന്ന് സങ്കല്പിക്കുന്നവരല്ല, മുനാഫിക്കാണെന്ന് വിശ്വസിക്കുന്നവരല്ല, നരകത്തിലേക്ക് പാസ് വാങ്ങിയവരാണെന്നും ചിന്തിക്കുന്നവരല്ല. നമ്മളൊക്കെ ഉമ്മത്ത് മുഹമ്മദാണ്, ഒരേ കിബില അംഗീകരിക്കുന്നവരാണ്, അല്ലാഹുവിന്റെ ഖുർആൻ കൽബോട് ചേർത്ത് പിടിക്കുന്നവരാണ്, എല്ലാവരും ഒന്നായി സ്വർഗത്തിലേക്ക് പോകണമെന്ന് ആദ്യമായി ആഗ്രഹിക്കുന്നവരാണ്. എന്നാ പോയെന്ന് പറഞ്ഞില്ലേ? തിരുത്താൻ ഒരാളും വന്നില്ലെന്ന് മാത്രമല്ല, അതിനെ ന്യായീകരിക്കാനല്ലേ നാളിതുവരെ പരിശ്രമിച്ചത്. കഫറ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കും പോലെ അങ്ങനെ കാഫിറായി പോയി എന്നൊന്നല്ല. കഫറ എന്ന് പറഞ്ഞാൽ കൃഷിക്കാരൻ എന്നർത്ഥമുണ്ട്, കാഫിർ എന്ന് പറഞ്ഞാൽ കൃഷിക്കാരൻ എന്നർത്ഥമുണ്ട്, കൃഷി ചെയ്തു എന്നർത്ഥം വെക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ന്യായീകരിക്കാനല്ലേ വന്നത്. അപ്പോൾ വിനയത്തോടുകൂടെ അന്ന് നാട്ടിക ഉസ്താദ് ചോദിച്ചു, അല്ല മുസ്ലിയാരെ, കേവലം വക്കത് കഫറ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൃഷി ചെയ്തു എന്നർത്ഥം വെക്കാമായിരുന്നു. എന്നാൽ അതിനു മുമ്പ് വഴി പിടിച്ചു പോകുന്ന ഒരുപാട് കാരണങ്ങൾ പറഞ്ഞിട്ട് വക്കത് വല്ല വക്കത് കഫറ എന്ന് പറഞ്ഞാൽ അവൻ വഴി പിടിച്ചു പോയി, അവൻ കൃഷി ചെയ്തു എന്നർത്ഥം വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ അന്ന് വാലും ചുരുട്ടി പുസ്തകവും അടക്കി വെച്ചു പോയതാണ്. ഇരിക്കട്ടെ, ഞാൻ പറയുകയാണ്, ഇതുവരെ തിരുത്താൻ മുന്നോട്ട് വന്നിട്ടില്ല. എന്നാൽ ശൈഖുനാ ശംസുലുല്ലമാ അത്ര ചില്ലറക്കാരനല്ല കേട്ടോ, ഇവരുടെ ആളാണെന്ന് പറയുന്നുണ്ടല്ലോ, ഞങ്ങളുടെ ആളാണെന്ന് ചില ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ടല്ലോ. ആധികാരികമായി അവരുടെ പരമോന്നത നേതാക്കന്മാർ ഞങ്ങളുടെ ആളെന്ന് ആളല്ലെന്ന് മാത്രമല്ല, കാഫിറായി പോയ ആളാണ്, പിടച്ചു പോയ ആളാണ്, വഞ്ചിച്ച ആളാണ്, കള്ളനാണ്, കളവ് പറയുന്ന ആളാണെന്ന് ഇപ്പോഴും പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നുവെങ്കിൽ ശൈഖുനാ ശംസുലുല്ലമയെ കുറിച്ച് കേൾക്കുമ്പോൾ വേദന തോന്നുകയാണ്. അവിടുന്ന് വഴി പിടച്ചിട്ടില്ല കേട്ടോ, അവിടുന്ന് വഞ്ചിച്ചിട്ടില്ല കേട്ടോ, അവിടുന്ന് കളവ് കാണിച്ചിട്ടില്ല കേട്ടോ. ഈ ഉമ്മത്തിന് അതറാതെ പതറിപ്പോകാതെ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കപ്പൽ കൊണ്ടുപോകുന്നത് പോലെ കാറ്റിലും കോളിലും പെട്ട് തകർന്നു പോകാതെ ഈ വിശുദ്ധമായ പ്രസ്ഥാനത്ത്, സുന്നത്ത് ജമാഅത്താകുന്ന മഹിതമായ പ്രസ്ഥാനത്തെ കൊണ്ടുപോയ മഹാനാണ്. 40 കൊല്ലം ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ അമരപദം അലങ്കരിച്ച മഹാനായ ശൈഖുനാ ശംസുൽ ഉലമാ അദ്ദേഹം പിഴച്ചു പോയി എന്നല്ലേ ചില ആളുകൾ പറയുന്നത്? എങ്കിൽ പരിശോധിച്ചു നോക്ക്, ഒരു മനുഷ്യൻ പിഴച്ചു പോയോ അല്ലേ എന്ന് എപ്പോഴാ മനസ്സിലാക്കാൻ പറ്റുക? ആ മനുഷ്യന്റെ അവസാന നിമിഷങ്ങളാണ് ആ മനുഷ്യന്റെ നന്മയും തിന്മയും നമ്മോട് പറയുന്നത്. ഇത് അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രഖ്യാപനമല്ലേ? മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ഏതൊരു മനുഷ്യനാണോ അവസാനം, ഏറ്റവും അവസാനം 60 വയസ്സാവട്ടെ, 70 വയസ്സാവട്ടെ, 100 വയസ്സാവട്ടെ, ഇനി 20 വയസ്സാവട്ടെ, 25 വയസ്സാകട്ടെ, അസ്രായീൽ വന്ന് ആത്മാവിനെ കാല് മുതൽ പിടിച്ചു 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 കൊണ്ടുവന്ന് റൂഹിൽ തൊണ്ടക്കുഴിയിൽ നിന്നങ്ങോട്ട് പോകുന്ന സമയത്ത് ആരാണോ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്, ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് നബിയുനാ റസൂലുള്ളാഹി. അവസാനം ഒരാളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ സ്വർഗത്തിൽ പ്രവേശിച്ചു. ഇത് സ്വഹീഹായ ഹദീസാണ്, ഇത് തർക്കമില്ലാത്ത ഹദീസാണ്. ഒരു മനുഷ്യന്റെ സ്വർഗപ്രവേശനത്തിന് നമുക്ക് തെളിവ് നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധിയാണ്, അവസാന സമയം മരിക്കാൻ പോകുന്ന സമയത്ത് വെള്ളം കുടിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ടാണോ മരിച്ചത്? അതിന് സാക്ഷികളായവർക്ക് ഉറപ്പിക്കാം, ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിലേക്ക് പോ
എന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി ശൈഖുനാ കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായത് ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തന്നെയാണ്. 1996 റബീഉൽ ആഖിർ 4 അർദ്ധരാത്രി പിന്നിട്ട സമയം ശൈഖുനാ കണ്ണിയത്ത് ഉസ്താദിന് വേദനയാണ്, രോഗമാണ്. കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഏത് സമയത്തും എന്തും സംഭവിക്കാം. അതുകൊണ്ട് ധാരാളം ശിഷ്യന്മാർ ചുറ്റുഭാഗത്തുമുണ്ട്, ധാരാളം കുടുംബക്കാരുണ്ട്, ധാരാളം അനുയായികളുണ്ട്. വലിയ മുറിയിൽ അദ്ദേഹം ഇങ്ങനെ ഒരു സ്ട്രക്ചറിൽ ഒരു ടേബിളിൽ ഒരു ബെഡിൽ കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ വലിയൊരു തസ്ബീഹ് മാലയുണ്ട്. അദ്ദേഹത്തിന്റെ രോഗം മൂർച്ഛിക്കുന്ന സമയത്തൊക്കെ തസ്ബീഹിന്റെ മണി മറിക്കുന്ന പതിവ് കൂടുതലാണ്. എന്ത് ചൊല്ലിക്കൊണ്ട ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ തന്റെ കയ്യിലെ പരിശുദ്ധമായ തസ്ബീഹിന്റെ മാലമണികൾ മറിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യൻ അവസാനം ചൊല്ലേണ്ട പദം നിരന്തരമായി ചൊല്ലുമ്പോഴാണ്. ഫാത്തിമ ഹോസ്പിറ്റലിന്റെ അകത്തുള്ള പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ബാങ്ക് വിളിക്കുന്നു. സുബ്ഹിന്റെ നാദമാണ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ എന്ന് കേട്ടപ്പോ തസ്ബീഹിന്റെ മണി ചൊല്ലൽ അവിടെ നിർത്തി, ഒരു മണി അവിടെ പിടിച്ചു. എന്നിട്ട് ബാക്കി ജവാബ് ചൊല്ലി ബാങ്കിന് ഓരോ പദങ്ങൾ മുഅദ്ദിൻ വിളിച്ചു പറയുമ്പോൾ അതിന് ജവാബ് ചൊല്ലി. അവസാനം മുഅദ്ദിൻ വിളിച്ചു പറഞ്ഞു ഒരു മണി കൂടെ ഇങ്ങോട്ട് മറച്ചു. ശൈഖുനാ ശംസുൽ മ ചൊല്ലിയില്ലേ ലാ ഇലാഹ ഇല്ലല്ലാ, അതോടുകൂടെ നാവ് നിശ്ചലമായി, അതോടുകൂടെ മുഖം ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞുപോയി, കയ്യിലെ തസ്ബീഹ് മാലമണി താഴെ വീണുപോയി, ശരീരം അതാ തളർന്നു പോയി. ആ പരിശുദ്ധാത്മാവ് അസ്രായീലിന്റെ കരങ്ങളിലേറി അള്ളാഹുവിന്റെ പരിശുദ്ധമായ സാന്നിധ്യത്തിലേക്ക് ചിറകടിച്ച് പറന്നുപോയി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ശൈഖുനാ ശംസുൽ അവസാനം ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലിയ വഫാത്തായത് ഇനി പറയുമോ പിടിച്ചുപോയെന്ന്, ഇനി പറയാൻ സാധിക്കുമോ കാഫിറായി പോയെന്ന്, ഇനി പറയാൻ സാധിക്കുമോ ഈ സമുദായത്തെ വഞ്ചിച്ചുവെന്ന്. ഇനി ശൈഖുന ആരുടെ കൂടെയാണെന്നല്ലേ നിങ്ങൾക്ക് സംശയം. സംശയിക്കണ്ട കേട്ടോ, ഞാൻ താൻ വെള്ളമൊഴിച്ചു വളമിട്ട് കൊടുത്ത് ലോകത്തിന്റെ നെറുകയിലേക്ക് കൈപിടിച്ചു വളർത്തി വലുതാക്കിയ ഈ മഹാപ്രസ്ഥാനത്തെ ഭദ്രമായ കൈകളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ടാണ് ശൈഖുന കടന്നു പോയത്. ഇന്നും ആത്മീയ ലോകത്ത് വെച്ച് ഇതിന്റെ നേതാക്കന്മാരെ ബഹുമാനപ്പെട്ട ശംസുൽ അനുഗ്രഹിക്കുകയാണ്, സഹായിക്കുകയാണ്, പിന്തുണക്കുകയാണ്, ആശീർവദിക്കുകയാണ്. ഞാൻ വെറുതെ പറയുകയില്ല, എന്റെ ജില്ല വയനാട് ജില്ലയാണ് കേരളത്തിലെ. എന്റെ നാടിന്റെ പേര് തരുവണ എന്നാണ്. ഞാൻ തരുവണ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് ഒരു 6-7 വർഷം മുമ്പ് കണ്ണൂർ ജില്ലയിലെ പെരുവണ എന്ന് പറയുന്ന സ്ഥലത്ത് വളർന്നു പോയി. രണ്ട് പേരിനും സാമ്യമുണ്ട്, ഓർമ്മിക്കാൻ നല്ല സുഖമാണ്. പോകുന്നത് തരുവണയിൽ നിന്നാണ്, പ്രസംഗിക്കാൻ വേണ്ടി എത്തുന്നത് പെരുവണ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതേപോലെ പ്രിയപ്പെട്ട SKSSF സഹപ്രവർത്തകന്മാർ സംഘടിപ്പിച്ച ഗംഭീരമായിരിക്കുന്ന ഒരു സദസ്സ്, അവിടെ വെച്ച് സമസ്തയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് 1.5 മണിക്കൂർ പ്രസംഗിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോ എന്റെ കൈകൾ പിടിച്ചുകൊണ്ട് മേഖലാ സെക്രട്ടറി അസൈനാർ മാസ്റ്റർ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഉസ്താദേ നിങ്ങൾക്ക് ഈ സ്ഥലത്തെ കുറിച്ച് വല്ല ധാരണയുമുണ്ടോ, ഈ പെരുവണ എന്ന് പറയുന്ന സ്ഥലത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, തരുവണയോട് സാമീപ്യമുള്ളത് കൊണ്ട് പെരുവണ വേഗത്തിൽ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്, ഈ പ്രദേശമൊന്നും എനിക്കറിയില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇവിടെ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമയുടെ കറാമത്ത് നടന്ന ഒരു സ്ഥലമാണ്. ഞാൻ ചോദിച്ചു, ഒരുപാട് കറാമത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരുപാട് കറാമത്ത് വായിച്ചറിഞ്ഞിട്ടുണ്ട്, ഏത് കറാമത്താണ്, ശംസുൽ ഉലമയുമായി ബന്ധപ്പെട്ട ഏത് കറാമത്താണ് ഈ നാട്ടിൽ ഈ മഹലിൽ നടന്നത് എന്ന് എനിക്കറിയാൻ കൗതുകമുണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾക്കറിയുമോ ഈ പെരുവണയിലെ ഈ മദ്രസയുണ്ടല്ലോ, നിങ്ങളുടെ മദ്രസ പോലെ തന്നെ ഒരുപാട് കൊല്ലം സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലായിരുന്നു. സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലായിരുന്നു ബഹുമാനപ്പെട്ട വാഫ് ഗീതങ്ങൾ ഉണ്ടാക്കി ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൽ നിന്ന് അടർത്തി മാറ്റി.
കുതന്ത്രത്തിലൂടെ ചില ആളുകൾ അതിന്റെ വിദ്യാഭ്യാസ ബോർഡും അതിന്റെ കരിക്കുലവും മാറ്റി. ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് സാമ്പാർ പുസ്തകം പഠിപ്പിക്കേണ്ട ഗതികേട് വന്നു. ഞാൻ ചോദിച്ചു, സാമ്പാർ പുസ്തകം അതെന്ത് പുസ്തക? അപ്പനോട് പറഞ്ഞു, സാമ്പാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ലേ, സാമ്പാർ എന്ന് പറയുമ്പോ അതിൽ തക്കാളി ഉണ്ടാകും, വെണ്ടക്ക ഉണ്ടാകും, അതില് ഉരുളക്കിഴങ്ങ് ഉണ്ടാകും, അതിൽ വെള്ളരി ഉണ്ടാകും, അതിലെല്ലാ സാധനം ഉണ്ടാകും. അതുപോലെയാണ് ഇവരുടെ പുസ്തകം. കുട്ടികളുടെ ഉസ്താദ് പറയും, ഫിഖ് എടുക്ക് മക്കളെ, അപ്പൊ പുസ്തകത്തിന്റെ അങ്ങേ തലക്ക് ഫിഖ്. ഇനി അഖ്ലാഖ് എടുക്കും മക്കളെ, അതേ ബുക്കിന്റെ മധ്യഭാഗത്ത് അഖ്ലാഖ്. ഇനി തജ്വീദ് എടുക്കും മക്കളെ, അതേ പുസ്തകത്തിന്റെ ലാസ്റ്റ് പേജിൽ തജ്വീദ്. എല്ലാം കൂടെ ഒരു ബുക്കിലാണ്. മാത്രമല്ല, വിഡ്ഢിത്തത്തിന്റെ കലവറയാണ് അത് എന്ന് കാലം തെളിയിച്ചു. വിഡ്ഢിത്തത്തിന്റെ അസംബന്ധത്തിന്റെ കലവറയായിരുന്നു അതെന്ന് കാലം തെളിയിച്ചു. വലിയ വിദ്യാഭ്യാസ വിചക്ഷണരാണ് നമ്മളൊക്കെ, ലോകം തിരിയാത്തവരാണ് നമ്മളൊക്കെ. ഇപ്പോഴും അമ്മിയുടെ കഥ പറയുന്ന ആളുകളാണ്. ബഷീർ ഈശകീറി എന്ന് പഠിപ്പിക്കുന്ന പഴഞ്ഞൻ പുസ്തകമാണ് എന്നൊക്കെ ഒരു കീലത്ത് മാസ്റ്റർ പറഞ്ഞ് പ്രസംഗിച്ച് നടക്കാറുണ്ടായിരുന്നു. ആ സമയത്ത് ഇവരുടെ പുസ്തകം പരിശോധിച്ചു സമസ്തയുടെ ഉലമാക്കൾ. അതിൽ കണ്ടുപിടിച്ച അബദ്ധം എന്താണെന്നറിയോ? ചില്ലറ അബദ്ധമല്ല. ഹൈദുകാരിക്ക് ഹറാമാകുന്ന ചില കാര്യങ്ങൾ, ഹൈദുകാരി എന്ന് പറഞ്ഞ സ്ത്രീയാണ്, മറന്നുപോകരുത്, ഹൈദുകാരിക്ക് ഹറാമാകുന്ന കാര്യങ്ങൾ ഇവരുടെ പ്രൈമറി ക്ലാസ്സിലെ പുസ്തകത്തില് എത്രയോ കൊല്ലമായി വലിയ തലപ്പാവ് ധരിച്ച സഫാഫി ഉസ്താദുമാർ വന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന പാഠഭാഗം ഏതാണ്? എന്താണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്? യഹ്റുമു അലൽ ഹൈദി, ഹൈദുകാരിക്ക് ഹറാമാകുന്ന കാര്യങ്ങൾ. ഒന്ന് എന്താണ്? അസ്സലാത്തു നിസ്കാരം. രണ്ടോ വസ്സുജൂദു സുജൂദ്. മൂന്നോ വത്തവാഫ് തവാഫ്. നാലോ വൽഖുതുബത്തു ഖുതുബ ഓതൽ. അപ്പോഴാണ് നമ്മൾ ഈ തെറ്റ് കണ്ടുപിടിച്ച് ചോദിച്ചു. അല്ല ഉസ്താദുമാരെ, ചോദിക്കട്ടെ, ഒന്നുകിൽ ഖുതുബ ഓതുന്ന ആള് പെണ്ണായിരിക്കണം, ഒന്നുകിൽ ഖുതുബ ഓതുന്ന ആള് പെണ്ണായിരിക്കണം, അപ്പോഴാണ് ഹൈദ് ഉണ്ടാവുക. അല്ലെങ്കിൽ ഖുതുബ ഓതുന്ന പുരുഷന് ഹൈദ് ഉണ്ടാകണം. ഇതേതാ ശരിയാവുക? ഒന്നുകിൽ ഖുതുബ ഓതുന്ന ആള് പെണ്ണായിരിക്കണം, അല്ലെങ്കിൽ ഖുതുബ ഓതുന്ന പുരുഷന് ഹൈദ് ഉണ്ടായിരിക്കണം. ഇതേതാ ശരിയാവുക? ഈ ഭീമാബദ്ധം കണ്ടുപിടിച്ചപ്പോ അവര് പറഞ്ഞു, ഞങ്ങൾ അവിടെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചോദിച്ചു, എവിടെ? അത്രയും ഭീമാബദ്ധം. അള്ളാഹു കണ്ണുപൊട്ടനാണ്, അള്ളാഹു അന്ധനാണ്, അള്ളാഹു ബദിരനാണ്. പഠിപ്പിച്ചിട്ടില്ലേ പുസ്തകത്തില്? നമ്മളല്ലേ ചൂണ്ടിക്കാണിച്ചത്? അവിടെ ചുരണ്ടേണ്ടി വന്നില്ലേ? സ്റ്റിക്കർ ഒട്ടിക്കേണ്ടി വന്നില്ലേ? ഭീമാബദ്ധം കുട്ടികൾക്ക് എത്രയോ മാസം പഠിപ്പിച്ചിട്ട് പറയാണ് ഭീമ്പളക്കാണ്. ഇതാണ് പിന്നെ മനഃശാസ്ത്രപരമായ പുസ്തകം, ഇതാണ് സൈക്കോളജിക്കലായ പുസ്തകം. എന്റെ പ്രിയപ്പെട്ടവർ, ഹസൈനാർ മാസ്റ്റർ പറഞ്ഞു, ഈ സാമ്പാർ പുസ്തകം നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് പഠിപ്പിക്കേണ്ടി വന്നു. ഇവിടെ ഭൂരിഭാഗവും സമസ്തയുടെ അനുയായികളാണ്. എന്നിട്ടും കമ്മിറ്റിയിൽ കയറി കൂടിയ ചില ആളുകളുടെ കുതന്ത്രത്തിന്റെ ഫലമായി ചില സിലബസ് മാറ്റേണ്ടി വന്നു, വിദ്യാഭ്യാസ ബോർഡ് മാറ്റേണ്ടി വന്നു. പള്ളിയും മദ്രസയും സ്ഥാപന ജംഗമ വസ്തുക്കളും ഇവരുടെ കൈവശമാണ്. ഈ നാട്ടുകാരായ മഹല്ലിലെ സമസ്തയുടെ നേതാക്കന്മാരും അനുയായികളും അന്ന് തളിപ്പറമ്പിലെ സമസ്തയുടെ മഹാനായ നേതാവ് മുല്ലക്കോയ തങ്ങളെ സമീപിച്ചു. തങ്ങളെ, ഞങ്ങൾക്ക് മദ്രസ നഷ്ടപ്പെട്ടു പോയി, ഞങ്ങൾക്ക് പള്ളി നഷ്ടപ്പെട്ടു പോയി, ഞങ്ങൾക്ക് സമസ്തയുടെ എല്ലാം നഷ്ടപ്പെട്ടു പോയി. മറുവിഭാഗം പിടിച്ചടക്കി. അന്ന് കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധനായ വക്കീലാണ് ഉണ്ണികൃഷ്ണം വക്കീൽ, തളിപ്പറമ്പിലെ ഉണ്ണികൃഷ്ണം വക്കീൽ. മുല്ലക്കോയ തങ്ങളും അനുയായികളും ഉണ്ണികൃഷ്ണം വക്കീലിന്റെ വീട്ടിൽ പോയി. വക്കീലിനോട് കയ്യിലുണ്ടായിരുന്ന ഡോക്യുമെന്റ് ഒക്കെ കാണിച്ചിട്ട് പറഞ്ഞു, വക്കീലെ ഇതെങ്ങനെയെങ്കിലും ഒന്ന് വാദിച്ചിട്ട് ഞങ്ങൾക്ക് തിരിച്ചു വാങ്ങിത്തരുവോ? വക്കീൽ ഒറ്റ നോട്ടേ നോക്കിയുള്ളൂ, തങ്ങളെ പറ്റില്ല, ഞാൻ വാദിക്കുന്ന കേസുകളൊക്കെ വിജയിക്കുമെങ്കിലേ ഞാൻ ഏറ്റെടുക്കാറുള്ളൂ, എനിക്ക് കോൺഫിഡൻസ് ഇല്ല, എനിക്ക് ആത്മവിശ്വാസമില്ല, എന്റെ ജൂനിയേഴ്സിന് വേണമെങ്കിൽ വെച്ചു തരാം. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ജൂനിയേഴ്സിന് വെച്ചാൽ ഉറപ്പാ ജയിക്കൂല, ഇദ്ദേഹം തന്നെ ഏറ്റെടുക്കണം. കയ്യും കാലും പിടിച്ചു നോക്കി. അദ്ദേഹം പറഞ്ഞു, അറുത്തു മുറിച്ചു പറഞ്ഞു, എനിക്ക് താല്പര്യമില്ല, ഞാൻ വിജയിക്കുന്ന കേസുകൾ മാത്രമേ ഏൽക്കാറുള്ളൂ, ഈ കേസിന് എവിഡൻസ് ഒന്നുമില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായി തെളിയിക്കാനും വാദിക്കാനും എനിക്ക് സാധ്യമല്ല, പോയിക്കോ. ഉമാരപ്പെട്ട മുല്ലക്കോയത്തങ്ങളും അനുയായികളും വേദനയോടെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഇത് കഥയല്ല കേട്ടോ, ഇത് സ്വപ്നമല്ല കേട്ടോ, ഇത് മിഥ്യയല്ല കേട്ടോ, ഷോർട്ട് സ്റ്റോറിയല്ല കേട്ടോ. അന്ന് രാത്രി മുല്ലക്കോയത്തങ്ങൾ വീട്ടിൽ കിടന്നുറങ്ങുന്നു. ആ പഴയ റിസീവറുള്ള ഫോണാണ്. തന്റെ ഫോൺ തുരുതുരാ ശബ്ദിക്കുന്നത് കണ്ടപ്പോൾ മുല്ലക്കോയത്തങ്ങൾ ഉറക്കച്ചടവോടുകൂടെ ഫോൺ അറ്റൻഡ് ചെയ്തു, റിസീവർ എടുത്ത് ചെവിയിൽ വെച്ചു. ഹലോ, അങ്ങേ തലക്കെന്ന് ചോദിക്കാണ്, മുല്ലക്കോയത്തങ്ങളല്ലേ? അതെ, ഇതാരാണ്? ഞാൻ ഉണ്ണികൃഷ്ണ വക്കീലാണ്. വക്കീലെ, ഈ 12 മണിക്ക് നിങ്ങൾ എന്തിനാ എന്നെ വിളിക്കുന്നത്? തങ്ങളെ ഒന്ന് വേഗത്തിൽ എന്റെ വീട്ടിലേക്ക് വരുമോ?
തലേ ദിവസം വൈകുന്നേരം മാട്ടിവിട്ട വക്കീൽ അർദ്ധരാത്രിയാകുമ്പോഴേക്ക് വിളിക്കുകയാണ്, ഒന്നെന്റെ വീട്ടിലേക്ക് വരുമോ? തങ്ങൾ പറഞ്ഞു, വക്കീലെ നിങ്ങൾ എന്തായി പറയണത്, ഈ അർദ്ധരാത്രിയിലോ ഞാൻ ഉറങ്ങുകയാണ്, നിങ്ങൾ ക്ഷമിക്കുക, എന്തുണ്ടെങ്കിലും നാളെ പരിഹരിക്കാം, നിങ്ങൾ കിടക്കൂ എന്ന് പറഞ്ഞു സമാധാനിപ്പിച്ചു. പിറ്റേന്ന് രാവിലെ സുബീ നമസ്കാരം കഴിഞ്ഞു ബഹുമാനപ്പെട്ട മുല്ലക്കോയത്തങ്ങളും ആ നാട്ടിലെ സമസ്തയുടെ നേതാക്കന്മാരും ഒരു അംബാസഡർ കാറിൽ കയറി ഉണ്ണികൃഷ്ണൻ വക്കീലിന്റെ വീട്ടിലേക്ക് ചെന്നു. വക്കീലാണെങ്കിൽ കൂട്ടിലിട്ട മെരുകിനെ പോലെ വരാന്തയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ബേക്കിൽ ഇങ്ങനെ കയ്യും കെട്ടി വരുന്നുണ്ടോ 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 എന്ന് നോക്കിയിട്ട് എന്ത് പറ്റി മനുഷ്യൻ? തങ്ങളെ കണ്ടപ്പോ ഓടി വന്നിട്ട് സ്വീകരിച്ചു. ആദ്യ കണ്ട ഉടനെ തന്നെ പറഞ്ഞത്, തങ്ങളെ ഞാൻ ആ കേസ് ഏറ്റെടുത്തിരിക്കുന്നു, നിങ്ങളെ ഇന്നലെ ഞാൻ ഇറക്കി വിട്ടില്ലേ ആവില്ല എന്ന് പറഞ്ഞിട്ട് ആ കേസ് ഇതാ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, തരൂ നിങ്ങളുടെ കയ്യിലെ കടലാസുകളൊക്കെ എന്റെ കയ്യിൽ തരൂ, ഞാൻ വാദിക്കാൻ തയ്യാറാണ്. ഒരു ദിവസത്തെ ഏതാനും മണിക്കൂറുകൾ ഉറങ്ങുമ്പോഴേക്കും ഈ മനുഷ്യനക്ക് എന്ത് ദിവ്യബോധനമാണ് കിട്ടിയത് എന്ന് മുല്ലക്കോയത്തങ്ങളും ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതാക്കന്മാരും അത്ഭുതത്തോടുകൂടെ നീക്കുമ്പോ അകത്തു നിന്ന് ഭാര്യ ഇറങ്ങി വരികയാണ്. ഉണ്ണികൃഷ്ണ വക്കീലിന്റെ ഭാര്യ, സാക്ഷാൽ ഭാര്യ, ഇപ്പോഴും മരിച്ചിട്ടില്ല, അവർ ജീവിച്ചിരിക്കുന്നുണ്ട്. ഈ ഭാര്യ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഇന്നലെ രാത്രി ഏതാണ്ട് 12 മണിയായപ്പോ ഇതിയാൻ ഇങ്ങോട്ട് എഴുന്നേറ്റിട്ട് ലൈറ്റ് തെളിയിച്ചിട്ട് എന്നോട് ചോദിക്കുക, എവിടെ അയാൾ എന്ന്. ഞാൻ ചോദിച്ചു, ഏത് അയാൾ? ആ പച്ച ഷാള് ധരിച്ച, വലിയ തലപ്പാവ് ധരിച്ച, നല്ല തിങ്ങിയ താടിയുള്ള, നല്ല ഗാംഭീര്യ മുഖമുള്ള ഒരു മുസ്ലിം പണ്ഡിതൻ, എവിടെ അയാൾ? ഞാൻ പറഞ്ഞു, നിങ്ങളെന്തോ പേക്കിനാവ് കണ്ടതാ, കിടന്നുറങ്ങു മനസ്സാ? അല്ല, അയാൾ ഇവിടെയുണ്ട്. എന്റെ ഭർത്താവ് എഴുന്നേറ്റു, ബെഡ്റൂമിന്റെ വാതിൽ തുറന്നു, പുറത്തേക്ക് വന്നു, ടോർച്ചെടുത്തു, മുറ്റത്ത് വന്നു, മുഴുവൻ തെളിച്ചു നോക്കി, എവിടെ ആ മനുഷ്യൻ എന്ന് ചോദിച്ചിട്ട് പ്രഗത്ഭനായിരിക്കുന്ന വക്കീലിനുണ്ടായ അനുഭവമാണ് എന്റെ പ്രിയപ്പെട്ടവർ. അവസാനം ഞാൻ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചിട്ടൊന്നും ഇയാള് സ്വീകരിക്കുന്നില്ല. നേരം വെളിപ്പിച്ചത് എങ്ങനെയാണെന്ന് ദൈവം തമ്പുരാൻ മാത്രമേ അറിയുകയുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത് എന്ന് വക്കീലിനോട് മുല്ലക്കോയത്തങ്ങൾ. വക്കീല് പറഞ്ഞു, തങ്ങളെ, ഞാൻ ഇന്നലെ ഉറങ്ങുമ്പോൾ ഒരു ഗാംഭീര്യമുള്ള ഈ പെണ്ണ് പറഞ്ഞതുപോലെ മുഖമുള്ളൊരു മനുഷ്യന്റെ അരികിൽ വന്നു, എന്നിട്ട് ആദ്യമായി ഇംഗ്ലീഷ് ഭാഷയിൽ എനിക്ക് അഭിസംബോധന ചെയ്തിട്ട് ചോദിച്ചു, എന്റെ കുട്ടികളെ നിങ്ങൾ എന്തിനാ തിരിച്ചയച്ചത് എന്ന്, എന്റെ മക്കളെ നിങ്ങൾ എന്തിനാ തിരിച്ചയച്ചത് എന്ന്. നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചോ? നിങ്ങൾ പരാജയപ്പെടില്ല, നിങ്ങൾ ആ കേസ് ഏറ്റെടുക്കണം, തീർച്ചയായും നിങ്ങൾ വിജയിക്കുന്നതാണ്. വാദിക്കേണ്ട വിഷയങ്ങൾ ഓരോ നക്കമിട്ട് അക്കമിട്ട് മനോഹരമായി സ്ഫുടമായ ഇംഗ്ലീഷ് ഭാഷയിൽ ആ പണ്ഡിത വരേണ്യനേക്ക് സ്വപ്നത്തിൽ ദർശനം നൽകി, തങ്ങളെ, ഏതോ ഒരു ദിവ്യാത്മാവാണ്, എനിക്കിപ്പോൾ നല്ല ആത്മവിശ്വാസമാണ്, ആ കേസ് ഞാൻ ഏറ്റെടുത്താൽ വിജയിക്കുമെന്ന് എന്റെ മനസ്സ് മന്ത്രിക്കുന്നുണ്ട്. തങ്ങൾ വേഗം കാറിലേക്ക് പോയി. നന്ദി ദാറുസലാം അറബി കോളേജിലെ കുട്ടികൾ ഇറക്കിയ ഷെയ്ഖുന ശംസുൽ ഉലമയുടെ സ്മരണികയുണ്ടായിരുന്നു. ആ സ്മരണികയുടെ കവർ ഫ്രെയിം ചിത്രം ബഹുമാനപ്പെട്ട ഷെയ്ഖുനയുടെ മനോഹരമായ കളർ ഫോട്ടോയായിരുന്നു. ഇതങ്ങ് കാട്ടിക്കൊടുത്തു, വക്കീലെ, ഈ മനുഷ്യനെയാണോ നിങ്ങൾ കണ്ടത്? ആ മുഖം കണ്ടപ്പോഴേക്ക് അദ്ദേഹത്തിന്റെ മുഖം വലിഞ്ഞു മുറുകുന്നത്. ബഹുമാനപ്പെട്ട തങ്ങളും അനുയായികളും കാണുകയാണ്. ആ പുസ്തകം ഇങ്ങോട്ട് വാങ്ങിയിട്ട് തന്റെ കണ്ണിന് നേരെ പിടിച്ചുകൊണ്ട്, ഇതേ മനുഷ്യൻ, ഇതേ കണ്ണുകൾ, ഇതേ മൂക്ക്, ഇതേ താടി, ഇതേ തലപ്പാവ്, ഇതാരാണ് തങ്ങളെ? ഇതൊരു വല്ലാത്ത മഹാമനീഷിയാണ് തങ്ങളെ. ഇന്നലെ രാത്രി എന്റെ സ്വപ്നത്തിൽ വന്നത് ഇതേ മനുഷ്യനാണ്. ഇത് കറാമത്തല്ലാതെ പിന്നെ എന്താ പ്രിയപ്പെട്ടവരെ? തങ്ങൾ പറഞ്ഞു, ഇതാണ് വക്കീലെ, ഈ കെ അബൂബക്കർ മുസ്ലിയാർ, ഞങ്ങൾ ശംസുൽ ഉലമ എന്ന് വിളിക്കുന്ന പണ്ഡിതൻ ഇതാണ്. ഇതാണോ ഈ കെ? ഇതാണോ ഞാൻ കേൾക്കാറുള്ള ഈ കെ? ഇതാണോ ശംസുൽ ഉലമ? ഞാൻ ഇതാ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഉള്ള ഡോക്യുമെന്റ്സ് വാങ്ങിയിട്ട് ഹൈക്കോടതിയിൽ പോയിട്ട് ഉണ്ണികൃഷ്ണൻ വക്കീൽ വാദിച്ചു എന്ന് മാത്രമല്ല, ഇന്ന് പെരുവണയിലെ മദ്രസ സമസ്തയുടെ മദ്രസയാണ്, ആ പള്ളി സമസ്തയുടെ പള്ളിയാണ്, അതിന്റെ വഖഫ് സ്വത്തുകൾ മുഴുവൻ സമസ്തയ്ക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇത് ശൈഖുന വഫാത്തായതിന് ശേഷമുള്ള കറാമത്താണ്. ഇനി പറ, ഈ അടുത്താണല്ലോ കണ്ണൂർ ജില്ല കാസർഗോഡിന്റെ വെളിപ്പാടുകളെയുള്ള കണ്ണൂരേക്ക് നിങ്ങൾക്ക് പോകാം, പെരുവണയിൽ നിങ്ങൾക്ക് വരാം, ആ പള്ളി നിങ്ങൾക്ക് കാണാം, ആ മദ്രസ നിങ്ങൾക്ക് കാണാം. ഉണ്ണികൃഷ്ണൻ വക്കീൽ മരിച്ചുപോയി, മുല്ലക്കോയ തങ്ങളും ഈ അടുത്ത് മരിച്ചുപോയി.
അദ്ദേഹത്തിന്റെ ഭാര്യ ദൃക്സാക്ഷിയായ ഭാര്യ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. സംശയമുണ്ടെങ്കിൽ കൂടെ വരാൻ ഞങ്ങളും തയ്യാറാണ്. എവിടെയാണ് ഹക്കുള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ സൂചിപ്പിക്കുന്നത്. എവിടെയാണ് ആരുടെ കൂടെയാണ് ഷംസുൽ ഉലമ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുന്നത്. അല്ലാഹു നമുക്കെല്ലാവർക്കും ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി എന്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ കോമാളി വേഷം കിട്ടുന്ന ഒരു പണ്ഡിതനുണ്ട്, ഞാൻ പേര് പറയുന്നില്ല, ഇത് മഹിതമായിരിക്കുന്ന ഒരു സദസ്സാണ്. അത്തരത്തിലുള്ള ആളുകളുടെ പേര് പറഞ്ഞിട്ട് അവിശുദ്ധമാക്കാൻ ഈ സദസ്സിനെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ നിഴലുണ്ടാകും പോലും അല്ലാഹുവേ ഞങ്ങളുടെ നാവുകളെ നീ കാത്തുരക്ഷിക്കണേ. അല്ലാ, ഇനി എത്ര ആയിരം വട്ടം വയത് പറഞ്ഞ ആളുകളെ കരയിപ്പിച്ചിട്ടെന്താ പറഞ്ഞു പോയില്ലേ, അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് പറയാൻ പാടില്ലാത്തത് ഒരു സാധാരണക്കാരനാക്കി മുജാഹിദുകൾ പോലും പരിഹസിക്കുന്നതിനേക്കാൾ വലിയ രൂപത്തിൽ പരിഹസിച്ചു പോയില്ലേ. ഈ വിഭാഗം നിഷേധിക്കാൻ കഴിയുമോ? സിറാജ് എന്ന് പറയുന്ന പത്രത്തിൽ എന്റെ നാടിന്റെ പേരുള്ളൊരു മനുഷ്യൻ എഴുതിയ വാക്ക് എങ്ങനെയാണ് മുസ്ലിം സമുദായത്തിന് മാപ്പ് കൊടുക്കാൻ കഴിയുക? അല്ലാഹുവിന്റെ ഹബീബ് മുടിവെട്ടാറില്ലത്രേ, ആറു കൊല്ലം മുടിവെട്ടാതെയാണ് റസൂലുള്ള ജീവിച്ചത് എന്ന് എഴുതി വെച്ചില്ലേ. ആറു കൊല്ലം മുടിവെട്ടാതെ പൂക്കോട്ടൂരിനെയും കൂടത്തായിയെയും കാസിമിയെയും ബാർബർ ഷോപ്പിൽ കയറ്റാതെ ഒരു മുറിയിൽ കൊണ്ടുപോയടച്ചാ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു മനുഷ്യന്റെ മുടി എത്ര നീളുമെന്ന്. അല്ലാഹുവിന്റെ റസൂലിനെ പരിഹസിക്കാൻ വേണ്ടി എഴുതി വെച്ച വാക്കുകൾ മറന്നു പോകുമോ? പറഞ്ഞതെല്ലാം മറന്നു പോയാലും അച്ചടി നിരത്തിയത് മായ്ച്ചു കളയാൻ കഴിയില്ലല്ലോ. എഴുതി വെച്ചില്ലേ ആറു കൊല്ലം മുടിവെട്ടാത്തവനാണ്, ആറു കൊല്ലം മുടിവെട്ടാതെയാണ് അല്ലാഹുവിന്റെ ഹബീബ് ജീവിച്ചത് എന്ന്, ആറു കൊല്ലം കുളിക്കാതെയാണ് ജീവിച്ചത് എന്ന്. അല്ലാഹുവേ കാത്തുരക്ഷിക്കണേ റബ്ബേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതേ മുസ്ലിയാർ പ്രസംഗിച്ച് നടന്നു ഷെയ്ഖുന കെ ടി മാലു മുസ്ലിയാർ ദുഷ്ടനായിരുന്നു എന്ന്. അല്ലാഹുവേ അദ്ദേഹത്തിന്റെ ഭൂമുഖം സ്വർഗത്തിൽ വെച്ച് കാട്ടിത്തരണേ റബ്ബേ. പട്ടിക്കാട് ജാമിയാ നൂറി അറബി കോളേജിന്റെ പിൻഭാഗത്ത് ഒരു ഹൈന്ദവ സ്ത്രീയെ കൊണ്ടുപോയി, ബാക്കി ഞാൻ പറയുന്നില്ല. ഈ മനുഷ്യൻ ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുമ്പോ കെ ടി ഉസ്താദ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാകും, കെ ടി ഉസ്താദ് എത്രമാത്രം പ്രയാസപ്പെട്ടിട്ടുണ്ടാകും. പക്ഷെ അള്ളാഹുവിന്റെ തീരുമാനം എങ്ങനെയാണെന്നറിയുമോ? നമ്മുടെ പ്രിയപ്പെട്ട മദ്രസയിലെ ഉസ്താദുമാർക്കൊരു പ്രസ്ഥാനമുണ്ട്, സംഘടനയുണ്ട്, സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ എന്നാണ് ആ പ്രസ്ഥാനത്തിന്റെ പേര്. ഏറ്റവും വലിയ പ്രസ്ഥാനമാണ് ഏഷ്യയിലെ, എല്ലാ ലോകത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനമാണ്, അധ്യാപക സംഘടനയാണ്. 100,000-ൽ അധികം അംഗീകൃത അംഗീകാരമുള്ള എല്ലാ സർട്ടിഫിക്കറ്റുമുള്ള അധ്യാപക സംഘടനയാണ് ആ അധ്യാപക സംഘടന ജംഇയ്യത്തുൽ മുഅല്ലിമീൻ. ഇന്ന് വരെ ഒരു സമര രംഗത്ത് നമ്മൾ കണ്ടിട്ടില്ല. ബസിന്റെ ചില്ലുകൾ എറിഞ്ഞുടക്കുന്ന പ്രസ്ഥാനങ്ങളുണ്ട്, അതേപോലെ സ്ഥാപനങ്ങൾക്കെതിരെ പ്രകടനങ്ങളും പിറ്റിക്കുകറ്റുകളുമായിട്ട് അവകാശ പോരാട്ടത്തിന്റെ പേര് പറഞ്ഞിട്ട് ഈ രാജ്യത്തിന്റെ പൊതു സ്വത്തുക്കൾ നശിപ്പിച്ചു കളയുന്ന എത്രയോ പ്രസ്ഥാനങ്ങളുണ്ട്. എന്നാൽ ഇന്ന് വരെ ഒരു ചെറിയ കല്ല് പോലും അവരുടെ കൈകൊണ്ടെടുത്തെറിഞ്ഞിട്ടില്ല. അച്ചടക്ക ബോധമുള്ള മഹാപ്രസ്ഥാനമാണ്, അതിന്റെ 50-ാം വാർഷിക മഹാസമ്മേളനം, അതിന്റെ സുവർണ ജൂബിലി സമ്മേളനം 5-8 വർഷം മുമ്പ് കോഴിക്കോട് കോന്നാട് കടപ്പുറത്ത് വെച്ച് നടക്കുകയാണ്. അതിന്റെ ജനറൽ കൺവീനർ ബഹുമാനപ്പെട്ട കെ ടി മാനു മുസ്ലിയാരാണ്. വളരെ ഗംഭീരമായിരിക്കുന്ന സമ്മേളനം, 2-3 ദിവസം നീണ്ടു നിന്ന ക്യാമ്പ്, അവസാനം അതാ അസ്തമാന സൂര്യനെ സാക്ഷിയാക്കി മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പങ്കെടുത്ത അതിമഹത്തായിരിക്കുന്ന മഹാസമ്മേളനം, സമാപന മഹാസമ്മേളനം, അതിൽ സ്വാഗതം ആശംസിക്കേണ്ടിയിരുന്നത് ജനറൽ കൺവീനറായ കെ ടി മാനു മുസ്ലിയാരാണ്. ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ സമ്മേളനത്തിന്റെ വിളിയാളം കേട്ടുകൊണ്ട് കോഴിക്കോട് കടപ്പുറത്ത് ഒരുമിച്ച് കൂടിയത് ഉത്തരവാദപ്പെട്ടവരുടെ കണക്കനുസരിച്ച് 15,000,000 ആളുകളാണ്. 15,000,000 ആളുകൾ. രാവിലെ ബഹുമാനപ്പെട്ട കെ ടി ഉസ്താദ് വീട്ടിൽ നിന്നിറങ്ങുകയാണ്. നല്ല ശാരീരികമായിരിക്കുന്ന ക്ഷീണമുണ്ട്, രോഗം പിടിപെട്ടിട്ടുണ്ട്, വല്ലാതെ ക്ഷീണമുണ്ട്. വീട്ടിൽ നിന്നിറങ്ങുമ്പോ മുറ്റത്തേക്ക് എത്തിയപ്പോ എന്തോ ഓർത്തു. ഓർത്തിട്ട് മെല്ലെ ഭാര്യയെ വിളിച്ചു. പെണ്ണേ, ഭാര്യയും പ്രായമായ പെണ്ണാണ്, എങ്കിലും ആരോഗ്യ പ്രശ്നമൊന്നുമില്ല. മെല്ലെ പുറത്തേക്ക് വന്നു. നിങ്ങൾ തന്നെ വിളിച്ചിരുന്നോ? അതെ പെണ്ണേ, ആ തോർത്തുമുണ്ടെന്ന് ഇങ്ങോട്ട് എടുക്കുവോ? തോർത്തുമുണ്ട് അല്ലേ? കുളിച്ചിട്ട് തോർത്തുന്ന ആ മുണ്ടില്ല, തുണിയില്ലേ, അതിനങ്ങനെ തന്നെയല്ലേ പറയാ, തോർത്തുമുണ്ട്.
തോർത്തണ തട്ട അതൊന്ന് എടുക്കാൻ വേണ്ടി പറഞ്ഞു. ഭാര്യ വേഗം പോയി, അനുസരണയുള്ള ഭാര്യയാണ്, തട്ടെടുത്ത് മുണ്ടെടുത്ത് അഥവാ തോർത്തെടുത്തിട്ട് പുറത്തേക്ക് വന്നു. ഷവ്വൽ ടൗവൽ അതെടുത്തിട്ട് പുറത്തേക്ക് വന്നിട്ട് ഭർത്താവിന്റെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് തമാശ പറഞ്ഞു. ഇങ്ങനെയാണല്ലോ ഭാര്യയും ഭർത്താവും എത്ര പ്രായമായാലും സ്നേഹനിധികളാണെങ്കിൽ ചെറിയ ചെറിയ കൊച്ചു തമാശകളൊക്കെ പറയില്ലേ. അങ്ങനെ ആയിരിക്കണം അള്ളാഹു നമ്മുടെ ദാമ്പത്യം സന്തോഷപ്രദമാക്കി തരുമാറാവട്ടെ, ആനന്ദകരമാക്കി തരുമാറാവട്ടെ. ഭാര്യ പറഞ്ഞു, വലിയ വലിയ ആലിമീങ്ങളൊക്കെ സമ്മേളനത്തിനും ദുആക്കൊക്കെ പോകുമ്പോ പച്ച ഷാളുമായിട്ടാ പോവുക, നിങ്ങൾ ഈ തട്ടയായിട്ടാണോ പോകുന്നത്, നിങ്ങൾ ഈ ടൗലായിട്ടാണോ പോണത്. അപ്പ പറഞ്ഞൊരു മറുപടി ഉണ്ട്, പെണ്ണേ നിങ്ങട്ട് കൊണ്ടാ, ഇതൊക്കെ ഉപകാരമുണ്ടാകും, ഇതൊക്കെ എനിക്ക് ഉപകാരമുണ്ടാകും. അപ്പൊ ഭാര്യക്കൊന്നും മനസ്സിലായില്ല കേട്ടോ, ആർക്കും മനസ്സിലായില്ല. അന്ന് വൈകുന്നേരം അതാ സമ്മേളനം ആരംഭിച്ചു. സ്വാഗതം പറയേണ്ടത് ബഹുമാനപ്പെട്ട കെ ടി മാൻ മുസ്ലിയാരാണ്. പക്ഷേ എഴുന്നേൽക്കാൻ കഴിയുന്നില്ല സീറ്റിൽ നിന്ന്. പകരം ബഹുമാനപ്പെട്ട ബഹാവുദ്ദീൻ നദ്‌വി ഉസ്താദ് അവർ സ്വാഗതം പറഞ്ഞു. ബഹുമാനപ്പെട്ട കെ ടി മാൻ മുസ്ലിയാർ സ്റ്റേജിന്റെ വലതുഭാഗത്ത് ഇതേപോലത്തെ ഒരു സ്റ്റേജിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കുമ്പോ ഇടതുഭാഗത്ത്, ഞാൻ എന്റെ വലതുഭാഗത്താണ് ഞാൻ സൂചിപ്പിച്ചത്, അവിടെ ഇരിക്കുന്നുണ്ട്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് നവറല്ലാഹു മർക്കദാ അവിടുത്തെ സ്വതസിദ്ധമായ ശൈലിയിൽ ആദർശ പ്രഭാഷണം നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോ 15 ലക്ഷം ആളുകളുടെ 30 ലക്ഷം കണ്ണുകളുടെ ആ സ്റ്റേജിലെ തന്നെ തുറച്ചു നോക്കുമ്പോൾ സ്റ്റേജിന്റെ വലതുഭാഗത്തുള്ള നീണ്ടു മെലിഞ്ഞ മനുഷ്യനായ കെ ടി മാൻ മുസ്ലിയാർ എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് താൻ നട്ടു നനച്ച് വളം നൽകി വലുതാക്കിയ മഹാപ്രസ്ഥാനത്തിന്റെ വിളിയാളം കേട്ടുകൊണ്ട് അറബിക്കടലിന്റെ ഓരത്ത് മറ്റൊരു പാൽക്കണൽ തീർത്ത ജനമഹാസാഗരത്തെ തന്റെ ഇരുനയനങ്ങൾ കൊണ്ടും കൺകുളിർക്കെ കാണുകയാണ്. എന്നിട്ട് നേരെ വന്നു സ്റ്റേജിന്റെ മധ്യത്തിൽ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഇരിക്കുന്നുണ്ട്. തങ്ങളാണ് അധ്യക്ഷനായിട്ടുള്ളത്. തങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് മുത്തം കൊടുത്തിട്ട് പറഞ്ഞു, തങ്ങളെ എന്തോ അസ്വസ്ഥതയുണ്ട്, തങ്ങളെ ഞാനൊന്ന് പോവുകയാണ്. ഇത് 30 ലക്ഷം കണ്ണുകൾ കാണുകയാണ്. ഇത് നമുക്ക് നൽകുന്ന സന്ദേശം വലുതാണ്. ഇതാ ഇപ്പോൾ ഈ സ്റ്റേജിൽ നിന്ന് പോയ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഇവിടെ പറയാൻ പോവുകയാണ്. ചെറുശ്ശേരി ഉസ്താദ് ഇവിടെ പറയാൻ പോവുകയാണ്. കാളമ്പാടി ഉസ്താദ് ഇവിടെ പറയാൻ പോവുകയാണ്. ഈ ഞാനും ഇവിടെ പറയാൻ പോവുകയാണ്. ഇനി സമുദായത്തിന്റെ കപ്പിത്താൻ ഇരിക്കുന്ന കുറിയതാണെങ്കിലും ചെറിയതാണെങ്കിലും അല്ലാഹുവിന്റെ ഹബീബിന്റെ 40-ാമത്തെ പൗത്രനാണ് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെ ഈ പ്രസ്ഥാനത്തെ ഭദ്രമായി ആക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഷെയ്ഖുന കെ ടി ഉസ്താദ് സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്ക് തളർന്നു പോയി. വേഗം താങ്ങിപ്പിടിച്ചു, ആംബുലൻസിൽ കയറ്റി കോഴിക്കോട് നാഷണൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. സ്ട്രക്ചറിൽ ഇങ്ങനെ മലർന്നു കിടക്കുന്നു. മകളുടെ ഭർത്താവ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് കൂടെയുണ്ട്. മൊയ്തീൻ ഫൈസി കുട്ടി ഫൈസി വാക്കോടുണ്ട്. അബൂബക്കർ സാഹിബ് പിണങ്ങോടുണ്ട്. വേറെയും ചില പണ്ഡിതന്മാരുണ്ട്. അവരെല്ലാം ആ ആംബുലൻസിന്റെ ചുറ്റുഭാഗത്തും ഇരിക്കുന്നുണ്ട്. ആംബുലൻസ് പോകാൻ ഒരു ഒരു സൂചി വീണാൽ പോലും വീഴാൻ പോലും സ്ഥലമില്ലാത്ത അത്രയും ജനനിബിഡമാണ്. വലിയ സൈറൺ മുഴക്കിയ പാടുകൾ ഇങ്ങനെ ആ വളണ്ടിയറുടെ സഹായത്തോടുകൂടെ ആംബുലൻസ് ഇങ്ങനെ മെല്ലെ മെല്ലെ മുന്നോട്ട് പോകുമ്പോ അതിന്റെ അകത്തിരുന്നിട്ട് ബഹുമാനപ്പെട്ട കെ ടി ഉസ്താദ് അവർകൾ തന്റെ മഹിതമായ പ്രസ്ഥാനത്തിന്റെ വിളിയാളം കേട്ട് ഒടുകിയെത്തിയ 15 ലക്ഷം ആളുകളുടെ മടിത്തട്ടിലൂടെ പോകുന്നത് പോലെ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു, വല്ലാതെ ദാഹിക്കുന്നു, അല്പം വെള്ളം തരുമോ. അതിലൊരു കുപ്പി മിനറൽ വാട്ടർ ഉണ്ടായിരുന്നു, ഇതേപോലത്തെ ഒരു കുപ്പി വെള്ളം ഉണ്ടായിരുന്നു. അത് വേഗം എടുത്തിട്ട് അതിന്റെ ഓട് തുറന്നിട്ട് അതിന്റെ അടപ്പ് തുറന്നിട്ട് അത് ബഹുമാനപ്പെട്ട ഉസ്താദിനെ ചെരിച്ചിരുത്തിയിട്ട് ഉസ്താദിന് കുടിക്കാൻ വേണ്ടി കൊടുത്തു. അതിന്റെ പകുതി വെള്ളത്തോളം കുടിച്ചിട്ട് അവിടെ മലർന്നു കിടന്നിട്ട് തന്റെ വായിലുണ്ടായിരുന്ന ഒപ്പ് വല്ലെടുത്തിട്ട് മകളുടെ ഭർത്താവായ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ കയ്യിൽ കൊടുത്തു. രണ്ട് കൈകളും തന്റെ കാലിന്റെ നേരെ ചേർത്ത് വെച്ചിട്ട് ആകാശത്തിലേക്ക് കൈകൾ കണ്ണുകൾ ഉയർത്തിയിട്ട് ചൊല്ലുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ
ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ സമയത്തും എൽസിഡിയുടെ ക്ലിപ്പിന്റെ സഹായത്തോടെ വ്യഭിചാരി എന്ന് പരിഹസിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ കേരളത്തിന്റെ ഊര് ചുറ്റുന്നുണ്ടായിരുന്നു. അന്ന് തീരുമാനിച്ചു എന്റെ ഈ ഇഷ്ടദാസൻ വ്യഭിചാരിയല്ല, എന്റെ ഈ ഇഷ്ടദാസൻ കൊലപാതകിയല്ല, എന്റെ ഇഷ്ടദാസൻ എന്റെ ആത്മമിത്രമാണ്. 15 ലക്ഷം ആളുകൾ എന്തിനാ കോന്നാട് കടപ്പുറത്തേക്ക് വിളിച്ചു വരുത്തിയത്? യാത്രയേക്കാൻ വേണ്ടിയല്ലേ? ഏറ്റവും നല്ലൊരു രാജകീയമായ യാത്രയപ്പ് ഷെയ്ഖുന കെ ടി മാന മുസ്ലിയാർ ആംബുലൻസിന്റെ അകത്ത് വെച്ച് വെള്ളം കുടിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി വഫാത്തായി. എന്താ ചെയ്യുക? ഒരു മനുഷ്യൻ മരിച്ചാൽ വേഗത്തിൽ താടിയും തലയും കെട്ടണ്ട്. ഇവിടെ അതിനുള്ള സംവിധാനമുണ്ടോ? ഇത് ആംബുലൻസ് അല്ലേ, ഇത് ഹോസ്പിറ്റലല്ലോ, ഇത് വീടല്ലല്ലോ. ഒരുപാട് ക്രിയകൾ ചെയ്യേണ്ടതുണ്ടല്ലോ, കാലിന്റെ വിരലുകൾ കെട്ടേണ്ടതുണ്ടല്ലോ, ശരീരത്തിൽ ഭാരമുള്ള വസ്തു വെക്കേണ്ടതുണ്ടല്ലോ, താടിയും തലയും കെട്ടേണ്ടതുണ്ടല്ലോ. ചുറ്റുഭാഗത്തും പണ്ഡിതന്മാർ നോക്കുമ്പോഴാണ് കെ ടി ഉസ്താദിന്റെ തോളത്തിരിക്കുന്ന കുളിക്കുമ്പോൾ തോർത്തുന്ന വെളുത്ത മുണ്ടവർ കണ്ടത്. സുബ്ഹാനല്ലാഹ്, വേഗം അതിങ്ങോട്ട് എടുത്തിട്ട് കീറിയിട്ട് താടിയും മുണ്ടും തലയും കെട്ടുമ്പോ രാവിലെ ഉസ്താദ് അവർ പറഞ്ഞ വാക്ക് അന്വർത്ഥമാവുകയാണ്, നീ അതൊക്കെ ഇങ്ങോട്ട് കൊണ്ട, ഇതൊക്കെ എനിക്ക് ഉപകാരപ്പെടും കേട്ടോ. അതാണ് അല്ലാഹുവിന്റെ മഹാന്മാർ. പിന്നെ കൊണ്ടുവന്ന് കുളിപ്പിച്ച് കോനാട് കറപ്പുറത്ത് വെച്ചപ്പോ ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് അവർകൾ അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ റബ്ബേ, അവിടുത്തെ പൊരുത്തം ഞങ്ങൾക്കും തരണേ റബ്ബേ, അവിടുത്തെ അനുയായികളിൽ ഞങ്ങളെയും പെടുത്തണേ റബ്ബേ. ഇന്ന് അല്ലാഹുവിന്റെ ഭൂമിയിൽ ജീവിക്കുന്ന വലിയാണ്, സംശയം വേണ്ട കേട്ടോ, സംശയം വേണ്ട കേട്ടോ. മലപ്പുറത്തെ രണ്ട് കണ്ണുകളുടെയും കാഴ്ച നഷ്ടപ്പെട്ടു പോയ ഒരാള് 10 കൊല്ലമായി തന്റെ കണ്ണുകൊണ്ട് തുള്ളി പ്രകാശം കാണാത്ത ആ മനുഷ്യൻ അദ്ദേഹം വന്നുകൊണ്ട് അത്തിപ്പറ്റ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദ് എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. ഉസ്താദ് പറഞ്ഞു, പേടിക്കണ്ട, ഇന്ന് ആ വീട്ടു പോയിട്ട് നീ മജ്ലിസുന്നൂറ് ചൊല്ലിക്കോ. ആ മനുഷ്യൻ ഉസ്താദിന്റെ അനുവാദത്തോടെ ഇജാസത്തോടെ വീട്ടിൽ പോയിട്ട് മജ്ലിസുന്നൂറ് കിടന്നുറങ്ങിയതാണ്, ഓതി കിടന്നുറങ്ങിയതാണ്. പിറ്റേന്ന് നേരം വെളുത്തപ്പോ കണ്ണു തുറന്നപ്പോ അൽഹംദുലില്ലാഹ് തന്റെ ഉമ്മയുടെ മുഖം കാണുകയാണ്, ഭാര്യയെ കാണുകയാണ്, മക്കളെ കാണുകയാണ്, ലോകം കാണുകയാണ്. കഴിഞ്ഞ 8 കൊല്ലമായി 10 കൊല്ലമായി അന്ധത ബാധിച്ചു പോയ കണ്ണുകളിൽ പ്രകാശത്തിന്റെ കിരണങ്ങൾ കടന്നു വരികയാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കൾ പ്രമുഖനാണ്. അള്ളാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ തമ്പുരാനെ. ഉസ്താദ് പറഞ്ഞു, വരൂ നമുക്ക് തഹ്രീൽ ചൊല്ലാം. അവിടെ ഒരുമിച്ച് കൂടിയ 15 ലക്ഷം ആളുകളും ചൊല്ലിയില്ലേ ഒരു വട്ടം ഒരാൾ ചൊല്ലിയാൽ തന്നെ കെ ടി ഉസ്താദിന്റെ വർദ്ധസിലേക്ക് കടന്നു ചെല്ലുന്നത്. 15 ലക്ഷത്തിന്റെ തഹ്ലീലിന്റെ കെട്ടുകളാണെങ്കിൽ ഒന്നല്ലല്ലോ നമ്മൾ ചൊല്ലിയത്, 10 അല്ലല്ലോ ചൊല്ലിയത്, 100 അല്ലല്ലോ ചൊല്ലിയത്, 1000 കണക്കിന് തഹ്ലീലിന്റെ അകമ്പടിയോടെ ബഹുമാനപ്പെട്ട കെ ടി ഉസ്താദിന്റെ റൂഹത അള്ളാഹുവിന്റെ സമീപത്തേക്ക് പറന്നു പോയില്ലേ. ജനാസ കുളിപ്പിച്ചു കൊണ്ടുവന്നു വെച്ചപ്പോ ഇമാമത്ത് നിന്നത് റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളല്ലേ. പാണക്കാട്ടെ സകല പണ്ഡിത സയ്യിദന്മാരും അതിൽ പങ്കെടുത്തില്ലേ? കേരളത്തിലെ സകല പണ്ഡിതന്മാരും അണിനിരന്നില്ലേ? അനുയായികൾ ലക്ഷക്കണക്കിന് അണിനിരന്നില്ലേ? ഒരു വിഭാഗം ആളുകള് അദ്ദേഹത്തെ ഇകഴ്ത്താനും അമർത്താനും പരിഹസിക്കാനും അപമാനിക്കാനും ശ്രമിക്കുമ്പോ രാജാതിരാജനായ റബ്ബ് അവരെ അങ്ങോട്ട് ഉയർത്തുന്ന കാഴ്ച കാണണമെങ്കിൽ അത് സമസ്തയുടെ കൂടെ നിൽക്കണം കേട്ടോ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ എന്റെ വാക്കുകൾ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. കണ്ണിയത്ത് ഉസ്താദിന് ശേഷം കണ്ണിയത്ത് ഉസ്താദിന്റെ അതേ നടപടിയോടുകൂടെ നമ്മൾ കണ്ട ഒരു രണ്ടാം കണ്ണിയത്തായിരുന്നു ഷെയ്ഖുന കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർക്കദ. അതേ നടപടി, അല്ലാഹുവിനെ ഭയം, അല്ലാഹുവിനെ പേടി, ദുനിയാവിനോടൊരു ബന്ധവുമില്ല, ദുനിയാവിനോട് അവർക്ക് യാതൊരു താല്പര്യവുമില്ല.
തല്ലഖു ദുനിയാ വഖാഫുൽ ഫിതന. അള്ളാഹുവിന് ചില ഇഷ്ടദാസന്മാരുണ്ട്, അടിമകളുണ്ട്. അവർ ബുദ്ധിമാന്മാരാണ്. എന്തുകൊണ്ടാണ് അവർ ബുദ്ധിമാന്മാരായത്? തല്ലഖു ദുനിയാ വഖാഫുൽ ഫിതന, ദുനിയാവിന്റെ ഫിത്നകളെ ഭയപ്പെട്ടുകൊണ്ട് അതിനെ ത്വലാക്ക് ചൊല്ലിക്കളഞ്ഞവരാണ് ആ ബുദ്ധിമാന്മാരായ അടിമകൾ. നദറു ഫീഹാ ഫലമ്മാ ആലിമു അന്നഹാ ലൈസാ ലിഹയ്യം വതനാ. ഈ ദുനിയാവിലേക്ക് അവർ നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, ഒരാളും തന്നെ ഈ ദുനിയാവിൽ ശാശ്വതവാസികളായിട്ടില്ല. ഒരാൾക്കും ഈ ദുനിയാവിൽ അമിതകാലം ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ദുനിയാവിലെ ആഴമേറിയ കടൽ പോലെയാണ് അവർ കണ്ടത്. ആഴമേറിയ കടലാണ് ഈ ദുനിയാവ്. കാലുവെച്ചാൽ മുങ്ങി താഴ്ന്ന് 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 കടലിന്റെ അടിയിലേക്ക് പോകുന്ന ഈ ദുനിയാവ് കടല് പോലെയാണ്, ആഴമേറിയ കടല് പോലെയാണ്. ഈ ആഴക്കടലിൽ മുങ്ങിപ്പോകാതിരിക്കാൻ അവർ സ്വീകരിച്ച കപ്പലുകൾ ഏതാണ്? സ്വാലിഹായിരിക്കുന്ന അമലുകളെയാണ് അവർ കപ്പലാക്കിയത്. എപ്പോഴും അവർ ദിക്റിലാണ്, എപ്പോഴും അവർ സ്വലാത്തിലാണ്, എപ്പോഴും ആരാധനയിലാണ്. ഈ ദുനിയാവിന്റെ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയി എന്ന് കേട്ടാൽ അവർക്ക് ടെൻഷനില്ല. ഈ ദുനിയാവിലെ ഏറ്റവും വിലപിടിപ്പുള്ളതാണല്ലോ നമ്മുടെ സമ്പത്ത്. നഷ്ടപ്പെട്ടു പോയാൽ അവർക്ക് വേവലാതിയില്ല. അതിനേക്കാൾ വിലപ്പെട്ടതാണല്ലോ നമ്മുടെ മക്കൾ. നഷ്ടപ്പെട്ടു പോയാലും അവർക്ക് വേവലാതിയില്ല. ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് അവർ പട്ടിക്കാട് ജാമിഅ നൂറിയ അറബി കോളേജിൽ പ്രിയപ്പെട്ട മുത്തവ്വൽ വിദ്യാർത്ഥികൾക്ക് ബുഖാരി സബക് ഓതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫോൺ അറ്റൻഡ് ചെയ്യുന്ന ഓഫീസിലെ അറ്റൻഡർ ഓടിക്കതിച്ചു വന്നു, ഉസ്താദേ നിങ്ങൾക്കൊരു ഫോൺ ഉണ്ട്. ഉസ്താദ് പറഞ്ഞു, ഞാൻ ബുഖാരി കിതാബ് ഓതി കൊടുക്കുകയാണ്, ഇപ്പൊ ഫോണൊന്നും എനിക്ക് വേണ്ട. അല്ല ഉസ്താദെ, വളരെ അർജന്റാണ്. എത്ര അർജന്റ് ആണെങ്കിലും ഈ പിരീഡ് കഴിഞ്ഞതിന് ശേഷം വരാം. വളരെ ഗൗരവമാണ്. എത്ര ഗൗരവാണെങ്കിലും ഇപ്പൊ വരില്ല എന്ന് പറഞ്ഞേക്ക്. ഉസ്താദേ, ഒരു ഞെട്ടിപ്പിക്കുന്ന ദുഃഖകരമായ വാർത്തയാണ്. എന്ത് വാർത്ത? നിങ്ങളെ രണ്ട് മക്കളും മരിച്ചു ഉസ്താദേ. രണ്ട് പൊന്നോമന മക്കൾ, ഏഴാം ക്ലാസ്സുകാരി സൗദ, പ്രീ ഡിഗ്രിക്കാരി സൈനബ. ഈ രണ്ട് പെൺകിടാങ്ങളും രാവിലെ ഉസ്താദ് പട്ടിക്കാട്ടിലേക്ക് വരുമ്പോ ബസ് കയറാൻ വേണ്ടി ഇറങ്ങി വരുന്ന സമയത്ത് മക്കളോടി വന്ന്, ബാപ്പ ഇന്ന് മൂത്തുമ്മാടെ വീട്ടിൽ കല്യാണമാണ്, ഞങ്ങൾ പോയിക്കോട്ടെ എന്ന് സമ്മതം ചോദിച്ചപ്പോ വണ്ടിക്കൂലി കൊടുത്തിട്ട് പോയിക്കോ എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ യാത്രയാക്കിയ പിതാവിന്റെ ചുവട്ടിലേക്കാണ് വൈകുന്നേരമാകുമ്പോ വാർത്ത വരുന്നത്. ആ രണ്ട് മക്കളും ദാരുണമായി ആക്സിഡന്റിൽപ്പെട്ട് മരിച്ചു പോയ ഉസ്താദേ. കാളമ്പാടി ഗ്രാമം മുഴുവൻ വിറങ്ങലിച്ചു പോയ ദിനമായിരുന്നു അന്ന്. ആ നാട്ടിൽ നിന്ന് കല്യാണത്തിന് പോയ ആളുകൾ സഞ്ചരിച്ച വാഹനത്തിലുള്ള മുഴുവൻ ആളുകളും മരിച്ചുപോയി. ഒൻപതാളുകൾ മരിച്ചുപോയി. ആ ഒൻപതാളുകളിൽ രണ്ട് പെൺമക്കൾ ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദിന്റെ മക്കളാണ്. ഈ വാർത്തയാണ് ഫോണിലൂടെ വന്ന് ഫോൺ ചെയ്യുന്ന ആള് പറഞ്ഞത്. നമ്മളാണെങ്കിലും വാവിട്ട് നിലവിളിച്ച് നെഞ്ചത്തടിച്ച് പൊട്ടിക്കരഞ്ഞ് മോഹാലസ്യപ്പെട്ട് താഴെ വീണു പോകില്ലേ? എന്നാൽ ഉസ്താദ് അവരുടെ പ്രതികരണം എന്താണ്? അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞതുപോലെ بَتُهُمْ مُصِيبَةٌ قَالُوا إِنَّا لِلَّهِ وَإِنَّا إِلَيْهِ رَاجِعُونَ. നബിയേ, സന്തോഷ വാർത്ത അറിയിക്കു നബിയേ. ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കു നബിയേ. ഇദാ അസ്വാബതുഹും മുസീബ, അവർക്ക് വല്ല മുസീബത്തുകളും വന്നുപെട്ടാൽ പാലു അവർ പറയുന്നതാണ് ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. മുസീബത്തല്ലേ, ഇതിനേക്കാൾ വലിയ മുസീബത്തിന് എന്താ കേൾക്കാനുള്ളത്? ഉസ്താദ് നിങ്ങളുടെ രണ്ട് മക്കളും വഫാത്തായി പോയി എന്ന വാർത്തയല്ലേ കേട്ടത്? ഉസ്താദ് അവർ മക്കളെല്ലാം ഞെട്ടിത്തെറിച്ചു നിൽക്കുമ്പോ ഉസ്താദ് അവർ പറയുകയാണ് ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ.
എഴുന്നേറ്റ് പോയോ? ഇല്ല. ബുഖാരിയുടെ ബാക്കി ഹദീസ് കൂടെ ഓതി കേൾപ്പിച്ചു കൊടുത്തു. എപ്പോഴാണോ പിരീഡ് ബെല്ലടിച്ചത്, അപ്പോൾ കിതാബ് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് സദഖ റസൂലുൽ കരീം എന്ന് പറഞ്ഞിട്ട് മുത്തിയിട്ട് മടക്കിയിട്ട് കുട്ടികളോട് പറഞ്ഞു, മക്കളെ ഇത് ഇമാം ബുഖാരി തങ്ങളുടെ സ്വഹീഹ് ബുഖാരിയാണ്, ഇത് സ്വഹീഹ് ബുഖാരിയാണ്, ഇത് തോന്നിയവർക്ക് തോന്നുമ്പോൾ തുറക്കാനും തോന്നുമ്പോൾ അടക്കാനുമുള്ള ഗ്രന്ഥമല്ല പുസ്തകമല്ല എന്ന് പറഞ്ഞിട്ട് പള്ളിയിലേക്ക് ചെന്ന് രണ്ടരക്കാത്ത് നിസ്കരിച്ചു. ബസ്സിൽ കയറിയിട്ട് തന്റെ വീട്ടിലേക്ക് പോയി ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ്. അവർക്ക് ഓർക്കുക പ്രിയപ്പെട്ടവരെ, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ഖദ്ദസല്ലാഹു സർഹുൽ അസീസ്, എവിടെ വേദനിക്കുന്നവരുണ്ടോ, എവിടെ ദുഃഖിക്കുന്നവരുണ്ടോ, എവിടെ നോവുന്നവരുണ്ടോ, നമ്പരപ്പെടുന്നവരുണ്ടോ, അവിടേക്ക് ഒരു വെള്ളരി പ്രാവിനെ പോലെ പറന്നു വന്ന് അവർക്ക് സാന്ത്വനം നൽകുന്ന മഹാൻ കാളമ്പാടിയിലേക്ക് വരികയാണ്. മരിച്ചു കിടക്കുന്ന മക്കളെ കാണാൻ ഒൻപത് വീട്ടിലും കയറുകയാണ്. ഒൻപതാമത്തെ വീടായി കടന്നു വരുന്നത് സമസ്തയുടെ അധ്യക്ഷനായ കാളമ്പാടി ഉസ്താദിന്റെ വീട്ടിലേക്കാണ്. ആളുകൾക്ക് നടന്നു പോകുന്ന ഒറ്റയടി പാദമാൾ മാത്രമാണ് ഉസ്താദിന്റെ വീട്ടിലേക്കുള്ളത്. ആയിരക്കണക്കായ ആളുകൾ വന്നിട്ട് നിൽക്കാൻ പോലും ഇടമില്ലാതെ പ്രയാസപ്പെടുന്ന അതിന്റെ ഇടയിലൂടെയാണ് കറുത്ത തൊപ്പി വെച്ച വെള്ളക്കുപ്പായം ധരിച്ച സയ്യിദ് അവർ കടന്നു വരുന്നത്. ഉസ്താദിന്റെ വീട് ചെറിയൊരു കൂരയാണ്, അതിന്റെ പുറത്തൊരു തിണ്ണയുണ്ട്, മരത്ത് മണ്ണിന്റെ തിണ്ണ, അതിന്റെ മുകളിൽ പായ വിരിച്ചിട്ടുണ്ട്. രാജാവ് വന്നാലും മന്ത്രി വന്നാലും നേതാക്കന്മാർ വന്നാലും അനുയായികൾ വന്നാലും പണക്കാരൻ വന്നാലും പാവപ്പെട്ടവൻ വന്നാലും ഇരിക്കാനുള്ള ഇരിപ്പിടം ആ തിണ്ണയാണ്. ആ തിണ്ണയിൽ പായ വിരിച്ചുകൊണ്ട് ഉസ്താദ് അവർ ഖുർആൻ ഓതുകയാണ്. അപ്പോഴാണ് ആളുകൾ എഴുന്നേറ്റ് നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽപ്പെട്ടത് ആരോ വരുന്നുണ്ട്, ഏതോ നേതാവ് വരുന്നുണ്ട്, മന്ത്രിയായിരിക്കുമോ, എം എൽ എ ആയിരിക്കുമോ, ജനപ്രതിനിധി ആയിരിക്കുമോ. ഉസ്താദ് അവർ തല ഉയർത്തി നോക്കുമ്പോ ഇവരുന്നതാരാണ്, ഇത് റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയല്ലേ, എന്റെ അഹലു ബൈത്ത് കടന്നു വരുന്നത് കാണുമ്പോ നിങ്ങൾ ഓർക്കണേ അത് ഞാനാണ് കടന്നു വരുന്നത് എന്ന്, ഞാനാണ് വരുന്നത് എന്ന്. റസൂലുള്ളാഹിന്റെ മണമാണ്, റസൂലുള്ളാഹിന്റെ സാമീപ്യമാണ്, റസൂലുള്ളാഹിന്റെ സൗരഭ്യമാണ് അവിടുത്തെ അഹലു ബൈത്തിന് നമുക്ക് അല്ലാഹു നൽകുന്നത്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവരിൽ ഖുർആൻ അവിടെ മടക്കി വെച്ചു. എന്നിട്ട് മെല്ലെ എഴുന്നേറ്റു, തിണ്ണയിൽ നിന്ന് താഴെ ഇറങ്ങി മുറ്റത്തേക്കിറങ്ങി തങ്ങളവർക്ക് ആലിംഗനം ചെയ്തിട്ട് കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോയി തിണ്ണയിലിരുത്തി. തങ്ങൾ ഫാത്തിഹ വിളിച്ചു, യാസീൻ ഓതി, ആത്മാർത്ഥമായി ദുആ ചെയ്തു. ആയിരക്കണക്കായ ആളുകൾ കണ്ണു നിറഞ്ഞു തുളുമ്പി ആമീൻ പറഞ്ഞു. ഇറങ്ങാൻ നോക്കുമ്പോൾ ഉസ്താദ് അവർ പറയുകയാണ്, തങ്ങളെ തങ്ങളെ, ഏതായാലും രണ്ടുപേരും പോവുകയാണല്ലോ, ഏതായാലും രണ്ടുപേരും പോവുകയാണല്ലോ, ഒരാള് മാത്രമേ എത്തിയിട്ടുള്ളൂ, ഒരാള് കൂടെ എത്താനുണ്ട്. ആശുപത്രിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് ഒരു മയ്യത്ത് മാത്രമേ എത്തിയിട്ടുള്ളൂ, ഒരാള് കൂടെ വരാറുണ്ട്. ഏതായാലും രണ്ടുപേരും പോവുകയാണല്ലോ, നമുക്ക് രണ്ടുപേരെയും ഒന്നിച്ച് യാത്രയാക്കിക്കൂടെ. മണവാളന്റെ മണിയറയിലേക്ക് മുല്ലപ്പൂ ചൂടിയിട്ട് പോകുന്ന കാര്യമല്ല പറയുന്നത്. അല്ലാഹുവിന്റെ വിളിക്കുത്തരം നൽകിയിട്ട് ആരോരും കൂട്ടിലില്ലാത്ത ഫരീദൻ വഹീദ, ഇരുട്ട് മാത്രം കട്ടിയായി കൂട്ടിനുള്ള ഖബറിന്റെ അകത്തേക്ക് പൊന്നുമക്കൾ പോകുന്ന കാര്യമാ പറയുന്നത്. മുത്തം കൊടുത്തു പോറ്റുന്ന മക്കളാണ്, വീട്ടിന്റെ കുസൃതി കുടുക്കകളാണ്, ബാപ്പയുടെ പൊന്നോമന മക്കളാണ്, ഉമ്മയുടെ അരുമക്കിടാങ്ങളാണ്, അവരുടെ കാര്യമാണ് ഈ പറയുന്നത്. തങ്ങൾ പോലും കണ്ണുനീര് തുടച്ചു പോയി. അതാ സൈനബിന്റെ മയ്യത്ത് കൊണ്ടുവന്നു, വീണ്ടും ഫാത്തിഹ വിളിച്ചു ദുആ ചെയ്തു. മയ്യത്തുകട്ടിൽ രണ്ടെണ്ണമാണ് ആ വിട്ടുനിറങ്ങിയത്. തങ്ങൾ മുമ്പിൽ നടന്നു, കൂടെ ഉസ്താദ് നടന്നു, ബാക്കിയുള്ള ആളുകളോടൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലിയിട്ട് പള്ളിക്കാട്ടിൽ പള്ളിയിലേക്ക് വന്നു. ഇമാമത്ത് നിൽക്കാൻ തങ്ങളെ തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ നിർബന്ധിച്ചു. തങ്ങളുടെ നേതൃത്വത്തിൽ ഒൻപത് മയ്യത്തുകൾക്കും ഇമാമത്തായി നിസ്കരിച്ചു. മയ്യത്ത് മറവ് ചെയ്തു. അത്ഭുതം അതല്ല കേട്ടോ, മൂന്ന് കഴിഞ്ഞതിന്റെ തൊട്ട് പിറ്റേ ദിവസം ഉസ്താദ് അവർ കെ എസ് ആർ ടി സി ബസിന്റെ കമ്പിയും തൂങ്ങി പിടിച്ചിട്ട് പട്ടിക്കാട് ജാമ്യയിലേക്ക് വരികയാണ്. മക്കളെ, എന്റെ മക്കള് പോയി എന്നുള്ളത് വിചാരിച്ചിട്ട് നിങ്ങൾ കുറച്ച് സബക്കും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ആ മഹാനല്ലേ,
കാളെ എന്ന് വിളിച്ചത്, മൂരി എന്ന് വിളിച്ചത്. അല്ലാഹുവേ, എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. മൂരി കമ്പനിക്ക് കാള പ്രസിഡന്റ് എന്ന് പറയുമ്പോ ഇന്ന് അഖില ലോക നേതാവാണെന്നറിയപ്പെടുന്ന ആളുകളൊക്കെ താടിയും പിടിച്ച് കുലുങ്ങി ചിരിച്ചത് അതേ വേദിയിൽ വെച്ചാണ്. അങ്ങനെ പറയരുതേ എന്ന് പറയാനാ നാവ് പൊങ്ങിയിട്ടില്ല. ഏതോ ഒരു കാവ്യ വസ്ത്രധാരി വന്നിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കുറിച്ച് എന്തോ ഡയലോഗ് പറയുമ്പോഴേക്ക് പറ്റില്ലേ, തിരുത്തണേ, മഹാപാപമാണേ എന്ന് പറഞ്ഞ് തിരുത്തിക്കാൻ തന്റെ ഇടം കാണിച്ച മഹാമനീഷിക്ക് എന്തേ ബഹുമാനപ്പെട്ട ഇത്രയും നല്ല മഹാത്മാവിനെ കാളേ മൂരി പോത്തേന്ന് വിളിച്ചപ്പോ അങ്ങനെ പറയരുത് എന്ന് പറയാൻ നട്ടിൽ നിവർത്താൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല, അത് കണ്ടും കേട്ടും കുലുങ്ങിയും ചാത്താടി വലിച്ചൂരിയും ആസ്വദിക്കുകയല്ലേ ചെയ്തത്. എവിടേക്കാ ഈ സമുദായത്തെ കൊണ്ടുപോകുന്നത്? എവിടേക്കാ നിങ്ങൾ പോകുന്നത്? ഒരു തിന്മ പോലും ചെയ്യാത്ത, ഒരു കറാഹത്ത് പോലും ചെയ്യാതെ അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച മഹാമനീഷികളാണ് അവരൊക്കെ. സത്യത്തിന്റെ കൂടെ നിൽക്കണേ, ഹഖിന്റെ കൂടെ നിൽക്കണേ. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. രണ്ടാളുകളെ കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ കണ്ണുകൊണ്ട് കണ്ട രണ്ട് മഹാമനീഷികൾ, മഹാനായ ആനക്കര സി കോയക്കുട്ടി മുസ്ലിയാർ. അള്ളാഹുവേ, അവിടുത്തെ പരലോകത്തിന്റെ ദരജ ഉയർത്തി കൊടുക്കണേ അല്ലാ. നമ്മൾ ആരുടെ കൂടെയാ നിൽക്കേണ്ടത് എന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ നമ്മോട് പറഞ്ഞത്, അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. ഹേ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ, നിങ്ങൾ സത്യസന്ധന്മാരുടെ കൂടെ നിൽക്കുകയും ചെയ്യണേ. ആരടുത്താ സത്യമുള്ളത്? ഇന്നത്തെ ചാനൽ പോലും പരിശോധിച്ച് നോക്ക്, കള്ളത്തരത്തിന്റെ കൂത്തരങ്ങായിട്ട് പല സ്ഥാപനങ്ങളും മാറുമ്പോ അല്ലാഹുവിന്റെ ഹബീബിനെ പോലും തെരുവിൽ കൊണ്ടുവന്ന് കേശവിവാദം സൃഷ്ടിച്ചുകൊണ്ട് പരിഹസിക്കാൻ ശ്രമിച്ചവരുടെ കൂടെ എന്ത് സത്യമാണുള്ളത്? അല്ലാഹുവേ, നിങ്ങൾ പരിശോധിച്ച് നോക്ക്, അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുകേശമാണെന്ന് പറഞ്ഞ് അങ്ങകലെ ബോംബെയിൽ നിന്നൊരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് കെട്ടുകണക്കിന് കേശം കൊണ്ടുവന്നു. അതിന് അനുകൂലമായി ഒരുപാട് പ്രവാചകർ പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചത്? ഉസ്താദിന്റെ മുറബിയായ ഷെയ്ഖ് ആര്? ബോംബെയിലെ ജാലിയാവാല. മുറബിയായ ഷെയ്ഖ് ഇല്ല എന്ന് വേറൊരു സെക്രട്ടറി പറയാ, ഇപ്പുറത്ത് വേറൊരു പണ്ഡിതം പറയാ, മുറബിയായ ഷെയ്ഖ് അലി വലി ജാലിയാവാല, അല്ലാഹുവിന്റെ വലിയായ ജാലിയാവാല. ആ ജാലിയാവാല കഴിഞ്ഞ ആഴ്ച മരിച്ചു കേട്ടോ. അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. റസൂലുള്ളാഹിന്റെ മുടി എന്ന് പറഞ്ഞ് വിറ്റ മനുഷ്യനാണ്, മുഹീദീ ഷെയ്ഖിന്റെ ചെരുപ്പ് എന്ന് പറഞ്ഞ് ഒരുപാട് ചെരുപ്പ് വിറ്റ മനുഷ്യനാണ്, ഫാത്തിമ ബീവിയുടെ പുതപ്പ് എന്ന് പറഞ്ഞ് എന്തൊക്കെയോ വിറ്റ മനുഷ്യനാണ്. അല്ലാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കട്ടെ. ചോദിക്കട്ടെ, റസൂലുള്ളാഹിന്റെ തിരുകേശമാണെന്ന് വിശ്വാസമുണ്ടെങ്കിൽ, ഈ ആളുടെ മുറബിയായ ഷെയ്ഖാണെന്ന് വിശ്വാസമുണ്ടെങ്കിൽ, അന്ന് ബോംബെയിൽ ഈ മനുഷ്യനുണ്ടായിട്ട് മുറബിയായ ഷെയ്ഖിനെ ഒന്ന് പോയി കണ്ടോ? റസൂലുള്ളാഹിന്റെ കേശമാണെങ്കിൽ അത് കൊടുത്ത മനുഷ്യൻ മഹാനാണല്ലോ. ഒരു ഫാത്തിഹ ഓതിയോ? ഇവരുടെ മദ്രസകളുണ്ടല്ലോ, ഏതെങ്കിലും മധുര മദ്രസയിലെ ഉസ്താദുമാർ ഈ കാര്യം പറഞ്ഞോ, ഇവരുടെ പത്രത്തിൽ ഒന്നാമത്തെ പേജിൽ പോട്ടെ, ഏതെങ്കിലും ഒരു പേജിൽ ഒരു അരവരി കൊടുത്തോ, ഇതൊക്കെ തട്ടിപ്പല്ലാതെ പിന്നെ എന്താണ്? അല്ലാഹുവേ, എല്ലാ ഷർറുകളും അവസാനിപ്പിച്ചുകൊണ്ട് സത്യത്തിന്റെ പന്ഥാബിലേക്ക് വന്ന് ഒറ്റക്കെട്ടായി ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ വിഘടിച്ചു നിൽക്കുന്നവർക്കും ഞങ്ങൾക്കെല്ലാവർക്കും നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. ആരാണ് കോയക്കുട്ടി മുസ്ലിയാരെന്നറിയുമോ? അല്ലാഹുവിനെ പേടിച്ച മഹാമനീഷിയാണ്. 16 കൊല്ലം മുന്നേ താൻ താമസിക്കുന്ന വീട്ടിന്റെ മുറ്റത്ത് സ്വന്തം കൈകൊണ്ട് കബറ് കുഴിച്ചു വെച്ചിട്ട് എന്നും രാവിലെ സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് ആ കബറിന്റെ അകത്ത് ഇറന്നോ ഇരുന്നോ അല്ലെങ്കിൽ കരയിൽ നിന്നോ ഈ നെഞ്ചത്ത് കൈവച്ച് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യും, അല്ലാഹുവേ ഞാൻ വന്നു കിടക്കേണ്ട തറവാടാണ്. എല്ലാ കബറിനും ഒരു ഇടുക്കലുണ്ട് റബ്ബേ, എന്നെ എന്റെ കബറിൽ നീ ഇടുക്കരുത് അല്ലാ. പാമ്പുകളെയും തേളുകളെയും കൊണ്ട് ശിക്ഷിക്കരുത് അല്ലാ. തീ നിറക്കരുത് അല്ലാ. രാവിലെയും വൈകുന്നേരവും 16 കൊല്ലമായി കബറിനരികിൽ പോയി ദുആ ചെയ്യുകയാണ്. ഇന്ത്യ രാജ്യത്ത് ഇങ്ങനത്തെ ഒരു മനുഷ്യനുണ്ടോ? കേരളത്തിൽ പോട്ട്, ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ? ഒരു മഹദി ഉണ്ടായിരുന്നു ആ 100 കണക്കിന് കൊല്ലം മുമ്പ്, മഹദിയായ നഫീസത്തുൽ മിസ്രിയ.
സ്വന്തം കൈകൊണ്ട് ഇരുട്ടുള്ള വീട്ടിന്റെ മുറിക്കകത്ത് കവർ കുടിച്ച് അതിന്റെ അകത്തിരുന്ന് ആയിരത്തിലധികം തവണ ഖുർആൻ ഖതമ തീർത്ത മഹദിയായ നഫീസ ബീവിയുടെ പിൻഗാമിയായി കേരളം കണ്ട സമസ്തയുടെ അധ്യക്ഷനാണ് മഹാനായ കോയക്കുട്ടി ഉസ്താദ്. അവർ അവസാനം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത് ഏതൊരാളാണോ അവസാനം ലാഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നത് അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു വന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജനാസ കൊണ്ടുപോയി മറവ് ചെയ്തത് എവിടെയാണ്? അതേ ഖബറിൽ, സ്വന്തം കൈകൊണ്ട് കുടിച്ച വീട്ടുമുറ്റത്തുള്ള ഖബറിൽ. ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുകയാണ് നമ്മുടെ നേതാവ്. അള്ളാഹുവേ അവിടത്തോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ. അള്ളാഹ് ഒരാളെ കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഷെയ്ഖുന കൂട്ടുമല ബാപ്പ് മുസ്ലിയാർ, അദ്ദേഹത്തെ പോലെ ആധുനിക കാലഘട്ടത്തിൽ സമസ്തക്കു വേണ്ടി കഠിനാധ്വാനം ചെയ്ത വേറൊരു നേതാവില്ല തന്നെ. അല്ലാഹു വലിയ ഫദൽ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്, വലിയ മഹത്വം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. തന്റെ കൈകൊണ്ട് തൊട്ടതെല്ലാം പൊന്നാക്കിയ ചരിത്രം മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ചിന്തയിൽ നിന്നാണ് MEA എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടായത് പെരിന്തൽമണ്ണയിലെ. ഇന്ന് അതിന് സമാനമായിരിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജ് കേരളത്തിൽ എവിടെയും തന്നെ ഇല്ല. അത്രയും നല്ല ശാന്തമായ ക്യാമ്പസ്, വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുപോലെ സ്നേഹിക്കുന്ന ക്യാമ്പസ്, ധാരാളം ഭൗതിക കോഴ്സുകൾ. അതിൽ നിന്ന് നമ്മുടെ സമുദായത്തിലും അന്യ സമുദായത്തിലും പെട്ട ഒരുപാട് പതിനായിരക്കണക്കിന് കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ജനറൽ സെക്രട്ടറി അദ്ദേഹമായിരുന്നു. സുപ്രഭാതം പത്രം ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിന്റെ ചരിത്രം തിരുത്തി കുറിച്ചില്ലേ? ഒരൊറ്റ ദിവസം 6 എഡിഷനിലൂടെ 600,000 വരിക്കാരെ ചേർത്തുകൊണ്ട് 600,000 പ്രസിദ്ധി 600,000 കോപ്പികളുമായി ഇറങ്ങിയ ഒരേ ഒരു പത്രം മാത്രമേ ഇതുവരെ ഇന്ത്യ രാജ്യത്തുണ്ടായിട്ടുള്ളൂ. ഇന്ത്യയിൽ ചരിത്രം തിരുത്തി കുറിച്ചു 6 എഡിഷനിലായി 600,000 കോപ്പികളുമായി ഇറങ്ങിയ ഈ ദിവസം വരെ ഒരേ ഒരു പത്രം മാത്രമേ ഉള്ളൂ, അത് സുപ്രഭാതമാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കൈകൾ ഏതാണ്? ഫലമായ കരങ്ങളും ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദിന്റെ കൈകളാണ്. അതേപോലെ കടമേരിയിലെ റഹ്മാനിയ അറബി കോളേജ് അദ്ദേഹം ഏറ്റെടുക്കുന്ന സമയത്ത് ഓലഷെഡായിരുന്നു. ഇന്ന് ഉത്തരേന്ത്യയിലെ ഉത്തര കേരളത്തിലെ ഏറ്റവും മനോഹരമായ ക്യാമ്പസ് ആണ്. അതേപോലെ വിദ്യാഭ്യാസ ബോർഡ്, സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് കുറ്റമറ്റ രൂപത്തിലാക്കിയില്ലേ? അതേപോലെ അദ്ദേഹത്തിന്റെ മഹല്ല് സംവിധാനം ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻ പദവിയിലേക്ക് ഒരേ വ്യക്തി 2 തവണ വന്നുവെങ്കിൽ UDFന്റെയും LDFന്റെയും സർക്കാരുകൾ ഒരേപോലെ അംഗീകാരത്തിന്റെ മുദ്ര ചാർത്തി കൊടുത്തുവെങ്കിൽ അത് ഒരേ ഒരു നേതാവിന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. സർവ ഹാജിമാരുടെയും സർവ ഉദ്യോഗസ്ഥന്മാരുടെയും മുക്തകണ്ഠം പ്രശംസ പിടിച്ചു പറ്റുവാൻ നാളിതുവരെ അതിന്റെ കൈകാര്യം ചെയ്ത അധ്യക്ഷന്മാരിൽ ഒരാൾക്ക് മാത്രമേ അത്രയും ഉന്നതമായ ഭാഗ്യം കിട്ടിയിട്ടുള്ളൂ. അത് ബഹുമാനപ്പെട്ട കേട്ടെ ബഹുമാനപ്പെട്ട ബാപ്പു ഉസ്താദാണ്. ആലോചിക്കണേ, അദ്ദേഹം വിദേശത്ത് പോയി പനി പിടിച്ചുകൊണ്ടാണ് നാട്ടിലേക്ക് വന്നത്. മിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. ഓരോ ദിവസവും സ്ഥിതി വഷളായി. അവസാനം ഒരാഴ്ച കഴിഞ്ഞപ്പോ ബോധം തന്നെ നഷ്ടപ്പെട്ടു പോയി. വെന്റിലേറ്ററിന്റെ സഹായത്തോടുകൂടെയാണ് പിന്നീട് ആഴ്ചകളോളം ജീവിച്ചത്. ഒരു ദിവസം ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ മക്കൾ SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഗോയ ജമലുലി തങ്ങൾ കോഴിക്കോട് കാളി, അള്ളാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റബ്ബേ. ബാപ്പു ഉസ്താദിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ്. മക്കൾ വിളിച്ചു, തങ്ങളെ ഒന്ന് വേഗം വരുമോ ആശുപത്രിയിലേക്ക്, ബാപ്പക്ക് എന്തൊക്കെയോ അസ്വസ്ഥത. തങ്ങൾ അവർക്ക് അന്ന് കോഴിക്കോട് ഉണ്ടായിരുന്നു. അത്ഭുതം, ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് മനുദിനം പറന്നു പോകുന്ന തങ്ങൾ അത്ഭുതം. അന്ന് കോഴിക്കോട് ഉണ്ടായിരുന്നു. തങ്ങൾ വേഗം 1.5 മണിക്കൂറിന്റെ ഉള്ളിൽ കോഴിക്കോട് മിംസിലെത്തി. വെന്റിലേറ്ററിലൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ കിടക്കുന്നു. ഉസ്താദിന് ബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ശരീരത്തിൽ ചെറിയ അനക്കങ്ങളുണ്ട്, ശ്വാസം മെല്ലെ വരുന്നുണ്ട്. ഇത് സക്കറാത്തിന്റെ സമയമാണെന്ന് തങ്ങൾക്ക് മനസ്സിലായി. തങ്ങൾ വേഗം വെള്ളമെടുത്തിട്ട് നാവിൻ തുമ്പത്ത് തൊട്ടുകൊടുത്തു. അത് നുണച്ചിറക്കി ബഹുമാനപ്പെട്ട ബാപ്പു ഉസ്താദ്. അത് നുണച്ചിറക്കി ഈ സമുദായത്തിന്റെ കപ്പിത്താനായി ആധുനിക കാലഘട്ടത്തിൽ അള്ളാഹു തന്ന ആ മഹാമനീഷി.
അവസാനം നല്ല വെള്ളം കുടിച്ചു. തങ്ങളുടെ കൈ കൊണ്ടുള്ള വെള്ളം റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയുടെ കൈ കൊണ്ട് വെള്ളം കുടിച്ചു. തങ്ങൾ കൈ നെഞ്ചത്ത് വെച്ചു, എന്നിട്ട് മെല്ലെ ചെവിയിൽ മന്ത്രിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ബഹുമാനപ്പെട്ട ബാപ്പു ഉസ്താദ് കേട്ടു. അതാ നെഞ്ചിലെ കൈ ഇങ്ങനെ വിറക്കുന്നു. ഉസ്താദ് ചൊല്ലുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ബഹുമാനപ്പെട്ട ജമലുല്ലിൽ തങ്ങളെ ചൊല്ലിക്കൊടുത്തത് ഏറ്റു ചൊല്ലി ബഹുമാനപ്പെട്ട ബാപ്പു ഉസ്താദ് വഫാത്തായി. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്നാ. ഈ പ്രസ്ഥാനത്തിന്റെ നന്മക്ക് വേണ്ടി ത്യാഗം ചെയ്ത് ജീവിച്ച് മരിച്ചവരെല്ലാം റസൂലുള്ളാഹി തങ്ങൾ അനുഗ്രഹിച്ച് ആശീർവദിച്ചതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടാണ് വഫാത്തായത്. അതുകൊണ്ട് ആരും സംശയിക്കണ്ട, തെറ്റിദ്ധരിച്ചവർക്കൊക്കെ വരാം. ഇത് സത്യബാന്ധവാണ്, ഇത് സിറാത്തുൽ മുസ്തഖീമാണ്, ഇത് ഇമാം മഹദിയുടെ പിന്നിൽ പോയി നിൽക്കുന്ന പ്രസ്ഥാനമാണ്, ഇത് റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ കുടിക്കുന്ന പ്രസ്ഥാനമാണ്. അല്ലാഹുവേ റഹ്മാനായ റബ്ബേ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. ഈ മഹിതമായ പ്രസ്ഥാനത്തിന്റെ ഖിദ്മത്ത് ചെയ്തുകൊണ്ട്, ആലിമീങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്തുകൊണ്ട്, സാദാത്തുങ്ങൾക്ക് പിന്നിൽ അടിപതരാതെ ഉറച്ചു നിന്നുകൊണ്ട് അല്ലാഹുവേ ഈ നാടിന്റെയും ഈ സമുദായത്തിന്റെയും ഈ രാഷ്ട്രത്തിന്റെയും നന്മക്ക് വേണ്ടി ഒരുപാട് അമലുകൾ ചെയ്യാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ തമ്പുരാനേ.